നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഏറെ ആദരണീയനായ വ്യക്തി ഡോക്ടർ കെ പി ഹരിദാസ്. കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനും അറിയപ്പെടുന്ന അതിവിദഗ്ധനായ സർജൻ. 45 വർഷങ്ങളായി തുടരുന്ന ദീർഘ സേവനത്തിനിടയിൽ 85,000 വിജയകരമായ ശസ്ത്രക്രിയകൾ. തീർച്ചയായും കേരളത്തിലും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയും ഇത്രയുമേറെ സർജറി നടത്തിയ മറ്റൊരു വ്യക്തിത്വം ഇല്ലെന്ന് പറയാനുള്ള സ്ഥിതിവിവര കണക്കുകൾ ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് തീർച്ചയായും മുൻനിരയിൽ നിൽക്കുന്ന റെക്കോർഡ് ഇട്ട ഡോക്ടർമാരിൽ തീർച്ചയായും ഡോക്ടർ കെ പി ഹരിദാസും ഉണ്ട്. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് 1980 ലിവർ അഥവാ കരളിൽ റിസക്ഷൻ സർജറി ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മഹാ വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ ഹരിദാസ്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തെ അതിപ്രശസ്തനും അങ്ങേയറ്റം സമർപ്പിതനുമായ ഒരു മഹാവ്യക്തിത്വത്തെ ഡോക്ടർ ഹരിദാസിനെ ജയ്ഹിന്ദ് പ്രേക്ഷകരുടെ മുമ്പിൽ സസന്തോഷം സവിനയം അവതരിപ്പിക്കുന്നു. നമസ്കാരം ഡോക്ടർ ഹരിദാസ്. പത്മശ്രീ അങ്ങ് നേടിയ ആ സംഭവത്തിന് ശേഷം ആദ്യം കാണുകയാണ്. ജയ്ഹിന്ദ് കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ. ഡോക്ടർ, 10,000 സർജറിയുടെ കാര്യമാണ് ഇപ്പോൾ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. ഇതിനിടയിൽ എവിടെയെങ്കിലും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ഒരു പ്രതിസന്ധിയിലെന്ന പോലെ സ്തംഭിച്ച് നിൽക്കേണ്ടി വന്ന അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സർജറിയുടെ കോംപ്ലക്സ് സർജറിയിൽ ഇനി എന്ത് ചെയ്യാനാകും എന്നുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു സർജന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരവസ്ഥയുണ്ടാകും. ട്യൂമർ വലിയ ട്യൂമറാണ്, അബ്ഡമിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസലില് അത് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്, ഇറോഡ് ചെയ്തിരിക്കുകയാണ്. എല്ലായിടത്തും മൊബിലൈസ് ചെയ്ത് ഡിസക്ട് ചെയ്ത് കൊണ്ടുപോയി. അടിയിൽ ചെല്ലുമ്പോൾ വലിയൊരു ബ്ലഡ് വെസലിലാണ്. ഇനി എന്താ മാർഗമെന്ന് ആലോചിച്ച് അന്താളിച്ചു പോകും. പക്ഷെ അവിടെ ഒരു സർജന അതുപോലൊരു ക്രൈസിസിൽ സർവൈവ് ചെയ്യേണ്ടയാളാണ്. അങ്ങനെ വന്നാൽ ആ ബ്ലഡ് വെസലിനെ കൂടി റിസക്ട് ചെയ്തിട്ട് അതിനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കണം ആ സർജന്. ഇപ്പൊ ലിവർ റിസക്ഷൻ തന്നെ, ലിവർ റിസക്ഷൻ ചെയ്യുമ്പോൾ ഇൻഫീരിയർ വീന കേവ എന്ന് പറയുന്ന ഏറ്റവും വലിയ വെയിൻ, ശരീരത്തിലെ ഏറ്റവും വലിയ വെയിനാണ് ഇൻഫീരിയർ വീന കേവ. അതിന്റെ 2.5 സെന്റിമീറ്ററാണ് ഡയമീറ്റർ. അയോർട്ട ഏറ്റവും വലിയ ആർട്ടറി അതുപോലെ, അതിന്റെ ലിവറിന്റെ ഒരു എൻകേസ്മെന്റിലാണ് ഈ വെയിൻ കിടക്കുന്നത്. ചിലപ്പോൾ ലിവർ റിസക്ട് ചെയ്യാനായിട്ട് എല്ലാം കഴിഞ്ഞ അടിയിലെത്തുമ്പോൾ ഇതിൽ പിടിച്ചിരിക്കാം. അപ്പോൾ ആ വെയിനെയും കൂടി റിസക്ട് ചെയ്തിട്ട് പാച്ച് വെക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫ്റ്റ് വെക്കാൻ അവൈലബിൾ ആണ് സിന്തറ്റിക് ഗ്രാഫ്റ്റ്. അതിന് സാധിക്കണം. പക്ഷേ ഇന്നത്തെ ടെക്നോളജിയിൽ ഈ വെയിനിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെ, MRI വെച്ചിട്ടും വിനോഗ്രാം വെച്ചിട്ടുമൊക്കെ. പണ്ട് ഇത് അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങ് ആദ്യത്തെ ലിവർ റിസക്ഷൻ സർജറി ചെയ്ത 1980 സ്ഥിതി എന്തായിരുന്നു? 1980 സ്ഥിതി, എന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് ലിവർ റിസക്ഷന് വേണ്ടി ഒരു പേഷ്യന്റ് അയക്കുന്നത് ബഹുമാനപ്പെട്ട പത്മശ്രീ എം കൃഷ്ണനായരാണ്, RCC ഡയറക്ടർ. ജോസഫ് എന്ന് പറഞ്ഞ് തൃശൂർക്കാരനായ ഒരു പേഷ്യന്റ്. ആ പേഷ്യന്റിന് 9 വർഷം മുമ്പ് ഒരു ക്യാൻസർ സ്റ്റൊമക്ക് റിസക്ട് ചെയ്തിരുന്നു, സ്റ്റൊമക്കിലുള്ള ക്യാൻസറിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡറി, അയാളുടെ ലെഫ്റ്റ് ലോബ്, ദി ലിവർ, ലിവറിന് 2 ലോബുണ്ട്, റൈറ്റും ലെഫ്റ്റും, അതിലൊരു സോളിറ്ററി സിംഗിൾ സെക്കൻഡറി വന്നു. അപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് അയച്ചു, ഹരിദാസ്, ഈ സോളിറ്ററി സെക്കൻഡറി ആ ഭാഗത്ത് ലിവറങ്ങ് എടുത്താൽ ഇദ്ദേഹം ഇനിയും ജീവിക്കും, ക്യാൻ യു ഡു ദാറ്റ്? അപ്പം ഞാൻ പറഞ്ഞു, അബ്സല്യൂട്ട്ലി, ഐ വിൽ ടേക്ക് ഇറ്റ് ഇസ് എ ചാലഞ്ച്. സർജറി ഈസ് ആൾവേസ് ചാലഞ്ചിങ്. അപ്പോൾ അങ്ങനെ അതായിരുന്നു എന്റെ ഫസ്റ്റ് ലിവർ സെക്ഷൻ.
അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി വന്നാൽ പിന്നെ അധികാലം ഉണ്ടാവില്ല. എന്നാലും അദ്ദേഹം 3 വർഷം കൂടി പിന്നെയും ജീവിച്ചു എന്നുള്ളതാണ്. കാരണം ലിവർ ട്യൂമേഴ്സിന് ഇനി ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമാന്ന് പറയുന്നത്, അതിന് കീമോതെറാപ്പി കൊണ്ടു റേഡിയേഷൻ കൊണ്ടു യാതൊരു ഫലവും ഉണ്ടാവില്ല. ഒരൊറ്റ ട്രീറ്റ്മെന്റ് സർജറി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാൻസർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ലിവർ ക്യാൻസർ പോലെ അത്ര പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഡിറ്റീറേറ്റ് ചെയ്തു പോണ ഒരു അവസ്ഥയാണ് പേഷ്യന്റിന്. അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചിങ് ആയിട്ട് ഒരു 19 വയസ്സുള്ള റീതമ എന്ന് പറഞ്ഞ ആലപ്പിയിലുള്ള ഒരു കുട്ടി ഞാൻ റിസെക്ട് ചെയ്യാനിടയായിട്ടുണ്ട്. റൈറ്റ് ലോബിലായിരുന്നു ആ ട്യൂമർ, വളരെ ലാസ്റ്റ് ട്യൂമർ. അന്നത്തെ മെഡിക്കൽ കോളേജിലെ ഡയറക്ടറും പ്രൊഫസറായിരുന്ന ഡോക്ടർ വോയിസ്മാനാണ്. ഞാൻ ഈ കുട്ടിയെ റിസെക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ മേജർ തിയേറ്റർ റിസെക്ട് ചെയ്യാനായിട്ട്, ഭയങ്കര ബ്ലീഡിംഗ് ആണ്, ചുറ്റും ഊസിയതും കൊണ്ടേയിരിക്കും. ഒരു 6 ബോട്ടിൽ ബ്ലഡ് എങ്കിലും കരുതി വെക്കും, ചിലപ്പോ 8-10 പോവും. കാലം കഴിയുന്നതോറും അതിന്റെ അളവ് കുറഞ്ഞു വന്നും കൊണ്ടിരുന്നു. കാരണം നമ്മുടെ വർക്കിലുള്ള പ്രിസിഷൻ കൂടുന്നു. അങ്ങനെ എന്റെ പുറകിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം ഇത് തീരുന്നവരെ ഏതാനും മണിക്കൂറുകൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഞാനിതെടുത്തു, 2.5 കിലോ ഉണ്ടായിരുന്നു ആ ട്യൂമർ. പക്ഷെ ആ കുട്ടി ഒരു 6 മാസം ജീവിച്ചിരുന്നുള്ളൂ. ലങ്സിൽ സെക്കൻഡറി വന്ന് മരിച്ചു, 19 വയസ്സുള്ള കുട്ടി. അങ്ങനെയുള്ള ഓർമ്മകളും അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ട് സർജറിയും വരുമ്പോൾ ഇനി എന്താണെന്ന് ആലോചിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ സർജൻ അതിനെ ഓവർകം ചെയ്തേ പറ്റുള്ളൂ. സർജിക്കൽ കരിയർ ഈസ് ആൾവേസ് ചലഞ്ചിങ്. ഹി ഹാസ് ടു വർക്ക് അണ്ടർ പ്രഷർ, ഹി ഹാസ് ടു വർക്ക് അണ്ടർ ക്രൈസിസ്. മിനിമലി ഇൻവാസീവ് സർജറിയെ കുറിച്ച് ഇപ്പോൾ ഏറെ പറയപ്പെടുന്നത് സർജിക്കൽ ഡെത്ത്സ്, സർജിക്കൽ മരണങ്ങൾ ഏറ്റവും ചുരുക്കി കൊണ്ടുവരാൻ സാധിച്ചു ഈ മിനിമലി ഇൻവാസീവ് ടെക്നോളജിയോടെ അല്ലെങ്കിൽ സർജറി പ്രാക്ടീസിലൂടെ എന്ന് പറയുന്നു. സർ, ഡോക്ടർ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ ഏറ്റവും പരിഷ്കൃതമായ രാജ്യം അമേരിക്ക. അവിടെ തീർച്ചയായും മെഡിക്കൽ സയൻസും ഏറെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അമേരിക്കയിൽ. പക്ഷേ സർജിക്കൽ മരണങ്ങളുടെ നിരക്ക് മൊത്തം മെഡിക്കൽ എറേഴ്സ് കൊണ്ട്, അതായത് വൈദ്യ ശുശ്രൂഷക്ക് ഇടയിലോ സർജറിക്കിടയിലോ സംഭവിക്കുന്ന മരണങ്ങളുടെ പകുതിയും ശസ്ത്രക്രിയയെ തുടർന്നുള്ള മരണങ്ങളാണ് എന്നാണ് കണക്ക്. അപ്പോൾ മെഡിക്കൽ എറേഴ്സ് അമേരിക്കയിലെ മരണങ്ങളെല്ലാം കൂട്ടുമ്പോൾ ഡോക്ടർ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, അവിടുത്തെ റോഡപകടങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ, ഈവൻ എയ്ഡ്സ് പോലും വരുത്തുന്ന മോർട്ടാലിറ്റി മരണനിരക്കിനേക്കാളും കൂടുതലാണെന്ന് പറയുന്നു. അവിടെയാണ് അങ്ങ് പ്രത്യേകിച്ച് സൂക്ഷിക്കുന്ന ഈ മിനിമലി ഇൻവാസീവ് ശസ്ത്രക്രിയയുടെ പ്രയോജനത്തെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത്. അങ്ങയുടെ സുചിന്തിതമായ അഭിപ്രായം. ആദ്യമായിട്ട് മിനിമലി ഇൻവേസീവ് സർജറി അല്ലെങ്കിൽ അതിന് മിനിമൽ ആക്സസ് എന്നും പറയും. കാരണം ആക്സസ് വളരെ കുറവാണ്. ഒരു പിത്തസഞ്ചി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അക്യൂട്ട് കോളിസിസ്റ്റൈറ്റിസ് ഓപ്പറേറ്റ് ചെയ്യണം, ഒരു 10 ഇഞ്ച് ലോങ് ഇൻസിഷൻ ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞ ഈ പേഷ്യന്റ് നേരെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ 1 ആഴ്ചയെങ്കിലും എടുക്കും. അത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ എടുക്കുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മിനിമലി ഇൻവേസീവ് സർജറിയിലും ചെയ്യുന്നത് അതിനെ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. ഇനി മിനിമലി ഇൻവേസീവ് സർജറി പലതരത്തിലുണ്ട്. ഇപ്പോൾ അബ്ഡമിനുള്ളിൽ ചെല്ലുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി എന്നും, ചെസ്റ്റിൽ ചെല്ലുമ്പോൾ തൊറാക്കോസ്കോപ്പിക് സർജറി എന്നും, ജോയിന്റിൽ ടെലസ്കോപ്പ് പോകുമ്പോൾ ആർത്രോസ്കോപ്പി എന്നും പറയും. ഇതെല്ലാം മിനിമലി ഇൻവേസീവ് സർജറിയാണ്. കണ്ണിലുണ്ട്, ചെവിയിലുണ്ട് മിനിമലി ഇൻവേസീവ് സർജറി. പണ്ട് കാലത്ത് നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് നമുക്കൊരു ഫ്ലിക്കർ ചെയ്യുന്ന ലൈറ്റ് ഉണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് ഫ്ലെയിം ചെയ്യുന്ന ലൈറ്റ് ഉണ്ടായി. ഇന്ന് ലോകം മുഴുവൻ കാണാവുന്ന ഷൈൻ ചെയ്യുന്ന ലൈറ്റാണുള്ള അളവതി. ആ ഒരു അവസ്ഥ, ഒരു വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞതാണ് അദ്ദേഹം, ഇൻ ദി പാസ്റ്റ് വി ഹാഡ് എ ലൈറ്റ് ദാറ്റ് ഫ്ലിക്കേഡ്, ഇൻ ദി പ്രസന്റ് വി ഹാവ് എ ലൈറ്റ് ദാറ്റ് ഫ്ലെയിംസ്, ഇൻ ദി ഫ്യൂച്ചർ ദേർ വിൽ ബി എ ലൈറ്റ് ദാറ്റ് ഷൈൻസ് ആൾവ് ദി ലാൻഡ് ആൻഡ് സീ. ആ കാലത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇന്നത്തെ പ്രസന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് മിനിമലി ഇൻവേസീവ് സർജറി. ഈ സർജറി രണ്ടിലും, കൺവെൻഷണൽ ട്രഡീഷണൽ സർജറിയിലും
മിനിമലി ഇൻവേസീവിലും ഒരേ സർജറി തന്നെയാണ്. അത് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ മാറുന്നത്. പേഷ്യന്റിന് വേദനയില്ലാത്ത അവസ്ഥ, പിറ്റേ ദിവസം വീട്ടിൽ പോകാവുന്ന അവസ്ഥ, പിറ്റേ ദിവസം ആഹാരം കഴിക്കാവുന്ന അവസ്ഥ, അഞ്ചു ദിവസം കഴിഞ്ഞാൽ ജോലിക്ക് പോകാവുന്ന അവസ്ഥ. ഒരു കുട്ടി അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആയിട്ട് വന്നു, നാല് ദിവസം കഴിഞ്ഞ് പരീക്ഷയാണ്, ഇന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാലാം ദിവസം പോയി പരീക്ഷ എഴുതാൻ പറ്റും. പണ്ട് കാലത്ത് അത് സാധിക്കുമായിരുന്നില്ല. ഇപ്പൊ ഒരു ഡാൻസർ വന്നു, അവർക്ക് അബ്ഡോമിലൊരു സ്കാറ് കാണാൻ പാടില്ല. സ്കാറ് കാണാൻ പാടില്ല എന്ന് വെച്ചാൽ അതുപോലെ 5 മില്ലിമീറ്റർ മാക്സിമം 10 മില്ലിമീറ്റർ, 1 സെന്റിമീറ്റർ, 1/2 സെന്റിമീറ്റർ ഈ ദ്വാരങ്ങളിലൂടെ ഒരു 3 ദ്വാരം, ഒരു ടെലസ്കോപ്പ് പോകാനുള്ള ദ്വാരം, 2 ഇൻസ്ട്രുമെന്റ് പോകാനുള്ള 2 ചെറിയ ദ്വാരങ്ങൾ അല്ലെങ്കിൽ 3 ചെറിയ ദ്വാരങ്ങൾ ഇത് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത്ര പ്രിസിഷനാണ്, മാഗ്നിഫൈഡ് ആണ്, 10 to 15 times മാഗ്നിഫൈഡ് ആണ്. എറർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, പ്രിസിഷൻ സർജറിയാണ്. ദെൻ ബ്ലീഡിംഗ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു സർജറിയിൽ ലാപ്രോസ്കോപ്പിയിൽ ഒരു ഗാൾബ്ലാഡർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് ഏറ്റവും കൂടിയാൽ 2 cc, ബ്ലഡ് ഷുഗർ നോക്കാൻ എടുക്കുന്ന ബ്ലഡ് ലോസ് പോലും ഇല്ലാത്ത സർജറി. ഇതിനപ്പുറം എന്ത് വേണം? ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്ഭുതമെന്ന് തോന്നുന്ന 20-ാം നൂറ്റാണ്ടിലെ ഒടുവിലത്തെ ഏറ്റവും വലിയ അത്ഭുതം മെഡിക്കൽ സയൻസിലെ എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മിനിമലി ഇൻവേസീവ് സർജറി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇത് അമേരിക്കയിലല്ല ഡെവലപ്പ് ചെയ്തത്, ഇത് ഫ്രാൻസിലാണ് ഡെവലപ്പ് ചെയ്തത്. 1987 ഫ്രാൻസില് ഫിലിപ്പ് മ്യൂറെ എന്ന് പറഞ്ഞ ഒരു സർജനാണ് ആദ്യമായിട്ട് ഇത് ഒരു സർജിക്കൽ ബ്രാഞ്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്ത്, ഫിലിപ്പ് മ്യൂറെ 1987. അമേരിക്കയിലും മറ്റ് രാജ്യമൊട്ടാകെ ഇത് വരുമ്പോഴേക്കും 90 ആയി കഴിഞ്ഞു, ഇന്ത്യയിൽ വരുമ്പോൾ 91 ആയി. ഇന്നിപ്പോ നമ്മുടെ സർജൻസില് ഒരു ചെറിയ പെർസെന്റേജ് ഓഫ് സർജൻസ് മാത്രമേ ഇതൊരു സർജിക്കൽ പ്രാക്ടീസിൽ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു വിഷമം തോന്നിപ്പിക്കുന്ന കാര്യം. തീർച്ചയായും ഇവിടെ പെട്ടെന്ന് മറ്റൊരു വസ്തുതയിലേക്ക് പ്രേക്ഷക ശ്രദ്ധ ക്ഷണിക്കുന്നു. ദീർഘകാലം സർക്കാർ മേഖലയിലും UAE, UK തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ വളരെ പ്രശസ്തങ്ങളായ ആശുപത്രി സംവിധാനങ്ങളിലും സേവനം അനുഷ്ഠിച്ചതിന് ശേഷം വളണ്ടിയറി റിട്ടയർ ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ മേധാവിയായി ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ, അതിനുശേഷം 2000 ഡോക്ടർ KP ഹരിദാസ് ലോർഡ്സ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് ആനയറ എന്ന സ്ഥലത്ത് തുടങ്ങിയത്. ആ കാര്യമൊക്കെ മാന്യ പ്രേക്ഷകരിൽ ഏറിയ പേർക്കും അറിയാവുന്നതേയുള്ളൂ. ഇപ്പോൾ ലോർഡ്സ് ഹോസ്പിറ്റലിൽ മിനിമലി ഇൻവേസീവ് സർജറി ഉൾപ്പെടെയുള്ള അത്യാധുനിക സർജിക്കൽ സംവിധാനങ്ങൾ കാണാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി UK, UAE, ചൈന, റഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ എത്തുന്നു എന്ന് വായിച്ചറിഞ്ഞു. അതെ, ആ പശ്ചാത്തലത്തെക്കുറിച്ച്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പോയി ചൈനയിലും റഷ്യയിലും പഠിക്കുന്ന കുട്ടികളാണ് പലരും വരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് അവരുടെ ഒരു ഇലക്റ്റീവ് ചെയ്യാനായിട്ട് വരാറുണ്ട്. ആ കൂട്ടത്തിൽ ഫ്യൂ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ആർ കമ്മിങ് സ്റ്റിൽ. പക്ഷെ നമ്മുടെ സർജൻസ് മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് സെക്ടറിലുള്ള മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത്തരം സർജറികൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് അവിടെ നിന്നും പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് നിന്നും MS പഠിക്കുന്ന കുട്ടികൾ ഈ സർജറി കാണാനായിട്ട്, മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറഞ്ഞാൽ ലോഡ്സിൽ ചെയ്യുന്ന ഒരുപാട് ഒരു അറേ ഓഫ് സർജറീസ് ഉണ്ട്. ഉദാഹരണത്തിന് വെയ്റ്റ് ലോസ് സർജറി ലാപ്രോസ്കോപ്പിയിലൂടെയാണ് ചെയ്യുന്നത്. 150 കിലോ വെയ്റ്റ് ഉള്ള ഒരാള് സർജറി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ 90 കിലോ ആയിട്ട് മാറുന്നു, 60 കിലോ വെയ്റ്റ് കുറയുന്നു. അങ്ങനെയുള്ള സർജറികൾ, വെയ്റ്റ് ലോസ് സർജറി. വെയ്റ്റ് ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു ഡെഡ് ഇയർ ഡിസീസാണ്. അതിനുള്ള നമ്മുടെ പബ്ലിക്കിന്റെ അവയർനെസ്സും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പഞ്ചാബിലൊക്കെ കൂടുതൽ തടിമാടന്മാരെ കാണാം. കേരളത്തിലെ സ്ഥിതിയും ഏതാണ്ട് ആശങ്കാകുലമായി മാറുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഇന്ത്യയിൽ ഒബീസിറ്റി അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ, 30% ഒബീസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ യൂറോപ്പിലാണ് ഒരു 20% ഒബീസിറ്റി ഉണ്ട്, 5 in 1. ഇന്ത്യയിൽ അതില്ല എങ്കിലും ഒരു 70 മില്യൺ ആൾക്കാരെങ്കിലും ഒബീസാണ് ഇന്ത്യയിൽ നിന്ന്. അതില്
പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ. ഏതാണ്ട് അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ തന്നെയാണ് ഒബീസിറ്റി, ഏതാണ്ട് 30% ആണ് ഒബീസിന് പഞ്ചാബ്. കേരളമാണ് രണ്ടാമത്തെ സ്ഥലമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇന്ത്യയിൽ. അത് ഇറ്റ് ഈസ് ആൺ ദി ഇൻക്രീസ്, പ്രത്യേകിച്ചും കുട്ടികളിൽ. ഇതൊരു വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ തന്നെ ചെറുക്കേണ്ടിയിരിക്കുന്നു. ഒബീസായിട്ടുള്ള ആൾക്കാർക്ക് ആ സർജറി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യം വരും, ഇല്ലെങ്കിൽ ഇവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടാത്ത ഒരവസ്ഥ വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഒബീസിറ്റിയുടെ സർജറി ലാപ്രോസ്കോപ്പിയിൽ ഒരു 3-4 സൂക്ഷ്മങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ പൈൽസിനുള്ള വേദനയില്ലാത്ത ഓപ്പറേഷൻ സ്റ്റേപ്ലസ് സർജറി എന്ന് പറഞ്ഞൊന്ന് ചെയ്യുന്നുണ്ട്. അത് കാണാൻ ആൾക്കാർ വരുന്നുണ്ട് മറ്റ് മെഡിക്കൽ കോളേജസ് നിന്ന്, പുറമേ നിന്നുള്ള ആൾക്കാർ. പിന്നെ വേരിക്കോസ് വെയിൻസിന് കട്ട് ചെയ്ത് മുറിച്ച് വലിയ മുറിവുകൾ ഉണ്ടാക്കി ഓപ്പറേറ്റ് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ഹോളിലൂടെ ചെന്നിട്ട് 2 mm ഉള്ള ഒരു വലിപ്പമുള്ള നീഡിലൂടെ ഒരു കാത്തീറ്റർ പോയിട്ട് അതിനെ വറ്റിച്ചു കളയുന്ന RF റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. റെക്കറൻസ് വരുന്ന ഫിസ്റ്റുല എന്ന് പറയുന്ന പ്രൊസീജിയറിന് എത്ര ഏറ്റവും വലിയ സെന്ററിൽ ചെയ്താൽ പോലും അത് റെക്കറൻസ് വരും ഒരു 5-7% ആൾക്കാർ. അതിന് വീഡിയോ അസിസ്റ്റഡ് ആയിട്ട് വാഫ്റ്റ് എന്ന് പറയും, വീഡിയോ അസിസ്റ്റഡ് എനൽ ഫിസ്റ്റുല ട്രീറ്റ്മെന്റ്, എൻഡോസ്കോപ്പിക് ട്രീറ്റ്മെന്റ് ആണ്. അത് ലോഡ്സ് ആണ് ആദ്യം ചെയ്യുന്നത് കേരളത്തിൽ. ദെൻ സിംഗിൾ പോർട്ട്. ഇപ്പൊ ഒരു ഡാൻസർ നേരത്തെ ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് ഒരു സ്കാറും പാടില്ല. അംബ്ലൈക്കസിൽ നമ്മുടെ പൊക്കിളിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് ആ ഡിവൈസിൽ 3-4 ഓപ്പണിങ്സ് കാണും. ഒരു ഓപ്പണിങ്ങിലൂടെ ടെലസ്കോപ്പ് പോകും, മറ്റു 2 ഓപ്പണിങ്ങിലൂടെ ഇൻസ്ട്രുമെന്റ്സ് പോകും, അപ്പൻഡിക്സ്, ഗാൾബ്ലാഡ. അങ്ങനെ സിംഗിൾ പോർട്ട് സർജറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ഒരിക്കലും ആർക്കും വിശ്വസിക്കാനൊക്കില്ല. അങ്ങനെയുള്ള ഓപ്പറേഷൻ. പിന്നെ എല്ലാ തരം ഹെർണിയാസ് എത്ര വലുതായാലും എത്ര ചെറുതായാലും ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യുന്നത്. ഇത് ഈ പേഷ്യന്റിന്റെ കംഫർട്ട് കണ്ടാൽ സർജനെ ട്രെയിൻ ചെയ്ത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ തുടക്കത്തിൽ. പിന്നെ ഒരു വേഴ്സറ്റൈലാകുമ്പോൾ അദ്ദേഹത്തിന് ഇതൊരു നിർവൃതി തരുന്ന ഒരു അവസ്ഥയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയും ഏത് കോംപ്ലക്സ് സർജറിയും അങ്ങനെയാണ്. ഇത് പ്രത്യേകിച്ചും ഒരു പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചത് ഈ ഏജിലും ഞാൻ മനസ്സിന്റെ പുറകിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പ്രിസിഷൻ വർക്കറായിട്ട് ഒരു സംഗതി ചെയ്യാനുള്ള ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് 2000 ആയപ്പോഴേക്കും നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലെ ഡിറ്റിയറേഷൻ കാണാൻ അവസരം വന്നു. മെഡിക്കൽ കോളേജ് സർവീസിലെ സുവർണകാലം എന്ന് പറയുന്നത് 70s, 80s and early 90s, ഒരു 25 വർഷക്കാലമാണെന്ന് ഞാൻ പറയും. എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഓപ്പൺ സർജറി, ട്രഡീഷണൽ സർജറി അല്ലെങ്കിൽ കൺവെൻഷണൽ സർജറിയുടെ ഏറ്റവും നല്ല കാലത്തിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു. അതുകൂടാതെ പുതുതായിട്ട് വന്ന മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ടെക്നോളജിയുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട്. അത് ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. 85,000-ലേറെ ശസ്ത്രക്രിയകൾ പല തലത്തിലും നിർവഹിച്ച അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈ 45 കൊല്ലത്തിനിടയിൽ ഡോക്ടർ KP ഹരിദാസ് എന്ന വിദഗ്ധ സർജന്റെ ശരീരത്തിന്റെ കേന്ദ്രീകൃതമായ ഉപയോഗം, കൈവിരലുകളുടെ പ്രയോഗം, ഈ തലത്തിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു സർജൻ ഡെക്സ്റ്ററിറ്റി എന്ന് പറഞ്ഞ ഒരു സംഗതി കാണണം. സർജറി എന്ന് പറയുന്നത് ഒരു സയൻസ് മാത്രമല്ല, സർജറി ഒരു ബ്ലെൻഡ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ് ആണ്. അപ്പൊ സർജറിക്ക് പോകേണ്ടയാള് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ മെഡിക്കൽ വിദ്യാഭ്യാസ സംവിദ്യം അനുസരിച്ച് MBBS കഴിഞ്ഞയാള് ഒരു കാമൺ എൻട്രൻസ് പരീക്ഷ എഴുതുകയാണ്. ഈ കാമൺ എൻട്രൻസില് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച ഒരാള് റാങ്ക് വരുമ്പോൾ സർജറി ലിസ്റ്റിലാണ് വന്നുപെടുന്നത്. 3 വർഷം വീട്ടിൽ നിന്ന് കാണാതെ പഠിച്ചൊരു തിയറി എക്സാമിനേഷനാണ് ഈ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമേ അങ്ങനെ ഒരു എൻട്രൻസിന് കുട്ടികൾ ഇരുന്ന് പഠിക്കാറുള്ളൂ, മറ്റൊരു രാജ്യത്തും ചെയ്യാറില്ല. അവർ വർക്ക് ചെയ്തിട്ട് അതിനോടൊപ്പം ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രിപ്പയർ ചെയ്യുന്നതും എഴുതുന്നതും. ഇംഗ്ലണ്ടിൽ ഞാൻ പോകുമ്പോഴും അവസ്ഥ അതുതന്നെയാണ്, അല്ല ജോലി ചെയ്തിട്ടാണ് FRCS എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരു സംഗതി, ഡെർമറ്റോളജിസ്റ്റ് ആകേണ്ട ആള് സർജനായി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കും.
സർജൻ ആകണമെന്ന് മാത്രം ഇതല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ആ ചലഞ്ച് മനസ്സിലാക്കിയിട്ട് ആ സമയം ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒരുപാട് അവേഴ്സ് ഒരു ഡെർമറ്റോളജിസ്റ്റ് 40 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു സർജന് 120 മണിക്കൂറിലേറെ വർക്ക് ചെയ്യേണ്ടി വരും 3 times or 4 times അത് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൊഫഷൻ ആണെന്ന് ചൂസ് ചെയ്തിട്ട് പോണ ഒരാൾ മാത്രമേ സർജറിക്ക് പോകാവൂ അയാൾക്ക് സ്കില്ലുണ്ടാകണം സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ടാലന്റ് ഉണ്ടാകണം ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ സർജിക്കൽ കരിയർ ചൂസ് ചെയ്യുന്നത് ആള് പിന്നീട് ഞാൻ ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്തു എനിക്ക് റിവാർഡ് കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദാറ്റ്സ് എ ഒരു ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് സർജൻ MSc കഴിഞ്ഞ ആള് സർജനെ പറയാൻ ഒക്കൂ നമ്മുടെ നാട്ടിലാണ് ഈ മാസ്റ്റർ ഓഫ് സർജറി എന്ന് ഒരു ഡിഗ്രി കൊടുക്കുന്നത് 1980 ലിവർ റിസക്ഷൻ അങ്ങ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ അങ്ങ് നിൽക്കുന്നു അവിടുത്തെ ടേബിളിൽ ആ രോഗി കിടക്കുന്നു അത് ഒരുപക്ഷെ ആ ഇടപെടൽ വളരെ പ്രത്യക്ഷമായ ഡോക്ടർ സർജൻ ആൻഡ് പേഷ്യന്റ് എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ അവിടെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശരീരം കൃത്യമായി ഒരുപക്ഷെ ലംബമാനമായി സ്ട്രെയിറ്റായി നിന്നുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള 1980 സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ ക്യാമറ അതുപോലെ തന്നെ നിരവധി ട്യൂബുകളിലൂടെയുള്ള ചിലപ്പോൾ ഒരു രോഗബാധിതമായ പ്രദേശം ലൈറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം പോലും ഇപ്പോഴുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഡോക്ടറെ പോലുള്ള വിദഗ്ധ സർജന്മാർക്ക് എന്തെങ്കിലും ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്നാണ് 80s നമുക്ക് സർജന്റെ വിരലുകൾ മാത്രമാണ് ഏറ്റവും വലിയ ഇൻസ്ട്രുമെന്റ് വിരലുകൾ ഏതാനും ആർട്ടറി ഫോഴ്സസും അങ്ങനെയുള്ള സൂച്ച മെറ്റീരിയൽ പോലും കെട്ടാൻ ഉപയോഗിക്കുന്ന ത്രെഡ് പോലും ഒന്ന് ബലപ്പിച്ച പൊട്ടിപ്പോണ കണക്കുള്ള സിൽക്കും ലിനനും ത്രെഡും ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് ബ്ലഡ്ലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഡ്വാൻസ്ഡ് ഗാഡ്ജറ്റ്സ് വന്നിട്ടുണ്ട് ഇന്ന് സർജറി ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് കംഫേർട്സ് ഉണ്ട് പക്ഷേ സർജൻ മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു സ്റ്റേ ഫോർ ദാറ്റ് ലെങ്ത് ഓഫ് ടൈം ആ കോംപ്ലക്സ് സർജറി ചെയ്യാനും അത് തീരുന്നത് വരെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 16 മണിക്കൂർ വരെ എടുക്കും ഒരു ലിവർ സെക്ഷൻ ചെയ്യുമ്പോൾ 6 to 8 hours എടുക്കും ഒരു പാങ്ക്രിയാസിൽ സർജറി ചെയ്യുമ്പോൾ 6 മണിക്കൂർ എടുക്കും ഇത് ചെയ്യാനുള്ള മനസ്സുള്ള കരുത്തുള്ള മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളായിരിക്കണം ഇന്ന് ഒരുപാട് ഗാഡ്ജറ്റ്സ് വന്നതുകൊണ്ട് ബ്ലഡ്ലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ചെയ്തു അനസ്തീസിയ ഒരുപാട് അഡ്വാൻസ് ചെയ്തു സാർ പറഞ്ഞതുപോലെ തന്നെ അന്ന് 640 പേര് മരണപ്പെട്ടുവെങ്കിൽ ഇന്നൊരു 6 പേരിന് താഴെയായിരിക്കും എന്ന് പറയുന്നത് ഒരു ഒരു വലിയ സംഭവമല്ല ഇന്ന് 0 ആണെന്ന് പറയാനാണ് ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ഒരു അനസ്തറ്റിസ്റ്റിന് നല്ലൊരു സെന്ററിൽ 0 mortality ഇന്ന് അത്രമാത്രം ടെക്നോളജി അഡ്വാൻസ് ചെയ്തു അനസ്തീസിയ അഡ്വാൻസ് ചെയ്തു ടെക്നോളജിസ്റ്റ് വന്നു കഴിഞ്ഞു ആ ഒരു ലോകത്താണ് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ലോകം മുഴുവൻ ലൈറ്റുണ്ട് നമ്മളത് നോക്കി കണ്ടാൽ മാത്രം മതി നമുക്കൊരുപാട് പണ്ടത്തെ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാനുള്ള പ്രകാശമാനമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ സാധിക്കും എനിക്ക് 87 ഫിലിപ്പ് മ്യൂറെ ലാപ്രോസ്കോപ്പിക് സർജറിയിലൂടെ പിത്തസഞ്ചി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇങ്ങനെ ഒരു സർജറി ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചിരുന്നല്ല അതുപോലെ ഇന്ന് തൊട്ട് ഒരു 25-30 years കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള സർജിക്കൽ ടെക്നിക്സ് വന്നെന്നിരിക്കാം പക്ഷെ അതുവരെ ഏറ്റവും നല്ല സർജറി മിനിമലി ഇൻവേസീവ് സർജറി ഇപ്പൊ തന്നെ ആൾറെഡി റോബോട്ട് വന്നു കഴിഞ്ഞു അസ്റ്റമെഡിസിറ്റിയിൽ വന്നു ഇന്ത്യയിലെ പല സെന്റേഴ്സിലും വന്നു ട്രെമറുള്ള ഒരു സർജന് പോലും റോബോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കൗതുകകരമായി ഒരുപക്ഷെ സർജറിയുടെ രംഗത്ത് പോലും നിസ്തുലമായ നിർണായക
പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണല്ലോ ലിയോണാർഡോ ഡാ വിഞ്ചി. അദ്ദേഹത്തിന്റെ പേരിലാണ് സർജിക്കൽ റോബോട്ട് അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ അത് കൂടുതൽ പ്രചുരപ്രചാരമാകാനുള്ള തീർച്ചയായിട്ടും റോബോട്ട് തീർച്ചയായിട്ടും കാർഡിയക് സർജറിയിലും യൂറോളജിക്കൽ സർജറിയിലും എല്ലാ സർജറിയിലും ട്യൂമർ സർജറിയിലും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. എക്സ്റ്റൻസീവായിട്ട് പൂനെയിലും മറ്റുമൊക്കെ ആൾക്കാർ ഉപയോഗിച്ചു കഴിഞ്ഞു. ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്, കേരളത്തിൽ വന്നു കഴിഞ്ഞു. ഇനി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു 10 കോടിയിലധികം വിലയുണ്ട്. പക്ഷേ ദാറ്റ്സ് പോസിബിൾ. എല്ലാ സെന്റേഴ്സിലും വേണമെന്നില്ല. ചുവാണത്ത് പോലും എത്രയോ ഹോസ്പിറ്റൽസ് ഉണ്ട്. ഒരു കാമൺ സെന്റർ തുടങ്ങിയാൽ മതി. മിഡിൽ ദി സിറ്റി ഒരു കാമൺ സെന്റർ, മറ്റ് ആശുപത്രികളെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു സെന്ററിൽ സർജൻസിന് താല്പര്യമുള്ളവർ ആ സെന്ററിൽ പോയി ഓപ്പറേറ്റ് ചെയ്താൽ ഒരു വലിയ കോസ്റ്റ്ലി ആവില്ല. തീർച്ചയായും അത് സംബന്ധിച്ചുള്ള ഒരു 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 ഫിനാൻഷ്യൽ അനാലിസിസ് ലീഡ് വായിക്കാൻ സാധിച്ചത് ഡോക്ടർ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് വളരെയായിരിക്കും. നിരവധി ശസ്ത്രക്രിയകൾ വിജയകരമായി ചെയ്യാമെന്ന് വരുന്നതോടുകൂടി കൂടുതൽ കൂടുതൽ രോഗികൾ ഇതിലേക്ക് വരുന്നു, ഈ സേവനം ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിൽ ഇത് 2-3 വർഷങ്ങൾക്കകം തന്നെ ഒരുപക്ഷെ ലാഭകരമായി തന്നെ മാറാം എന്നുള്ളതാണ് പുതിയ പഠനം, അല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു 1.5 ലക്ഷം രൂപയുടെ ചെലവ് വരും ഒരു കേസ് ചെയ്യാനായിട്ട്. അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരിലും അല്ലെങ്കിൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഇൻഷുറൻസ് പെനിട്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായില്ല. ഒരു ആക്യുറേറ്റ് ആയിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ റോബോട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സർജറിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാർഡിയാക് സർജറിയിൽ CABG എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി ബൈപാസ് ഗ്രാഫ്റ്റ് വെക്കുന്ന അത്, അതിന്റെ ലൂമനിൽ ഒരു അംശം പോലും കുറവ് വരാതെ അതേപോലെ അനാസ്റ്റമോസ് ചെയ്യാൻ പറ്റും. അത് പറ്റുമെന്ന് കണ്ടാൽ ഇത് 1.5 ലക്ഷം രൂപ കൊടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാൾ 3 ലക്ഷം രൂപ ആയിപ്പോവെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ആൾക്കാരുണ്ട്. ഇന്ന് നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നതിന് എന്ന് ഡിസ്കൗണ്ട് ചോദിക്കാറില്ല. മെഡിക്കൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പലരും ഡിസ്കൗണ്ട് ചോദിക്കാറുണ്ട് സ്വന്തം ലൈഫിന്. ഒബീസിറ്റി വന്ന് ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഹാർട്ട് ഡിസീസും ശ്വാസം മുട്ടും വെരിക്കോസ് പെയിൻസും ബാക്ക് പെയിനും ഒക്കെ വരുന്ന ഒരാൾ വന്നിട്ട് ഇതിന്റെ സർജറിയുടെ കോസ്റ്റ് എത്രയാകും, 2.5 ലക്ഷം രൂപ ആകുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് കണക്കാക്കുന്നു. അതേസമയം നമ്മൾ ഒരു 25 പവൻ ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് ആലോചിച്ചു. ഗോൾഡിനെ പറ്റി ഡോക്ടർ ഹരിദാസ് പറഞ്ഞപ്പോൾ മനസ്സിൽ ഇത്തിരി ചിരിക്കുകയായിരുന്നു. കാരണം ഈ പഠനത്തിൽ ഒരു ഒരു ഉപമ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ച പഠനത്തിൽ. അതായത് ഒരു സർജനെ, ഒരു വിദഗ്ധ സർജനെ സ്വർണത്തിൽ വാർത്തെടുക്കാനുള്ള അത്രയും ചെലവ് ഒരുപക്ഷെ ഈ വലിയ സംവിധാനത്തിന് വേണ്ടി വരും. പേടിക്കേണ്ട, വർഷങ്ങൾക്കകം സ്വർണം വാങ്ങിക്കുന്ന അതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ഇത് സാധിക്കുമെന്നായിരുന്നു ആ പഠനം. അപ്പോൾ പെട്ടെന്ന് അത് ഓർത്ത് മനസ്സിൽ ഒരു ശരി വന്നു. തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഹെൽത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ നമുക്ക് എനിക്ക് ജൂലൈ 10 ഇംഗ്ലണ്ടിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് സംസാരിക്കാൻ ഒരു അവസരമുണ്ടായി. ലോർഡ് സ്വരാജ് പോളിന്റെ ഒരു കഴിഞ്ഞ തവണ സമഗ്ര സംഭാവനക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അതെ അതെ. ആ അവസരത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ന്യൂ ഹെൽത്ത് മോഡൽസ് ഇൻ സർജറി അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനാണ്, നമുക്ക് ഒരുപാട് പ്രിവെന്റീവ് ക്ലിനിക്സ് വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഡയബറ്റീസ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ലോകത്ത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഹാർട്ട് ഡിസീസ് എടുത്താൽ അതുപോലാണ്, സ്ട്രോക്ക് എടുത്താൽ അതുപോലാണ്, ഒബീസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ പ്രിവന്റീവ് ക്ലിനിക്കുകളും സെന്റേഴ്സും ഹെൽത്ത് ക്ലബ്സും ഹെൽത്ത് ഫുഡ് കഫേസും ഒന്നുമില്ല. ദാറ്റ് ഈസ് 1 പോയിന്റ് ഐ റൈസ്ഡ്. പിന്നെ ഒബീസിറ്റിയുടെ അവയർനെസ്സും അതിന്റെ ഒരു ട്രീറ്റ്മെന്റും. പിന്നെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി കേന്ദ്രീകരിച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കൂടും, ചെലവ് കുറയും, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കുറയും, മാനേജ്മെന്റ് ഈസി ആയിരിക്കും, അങ്ങനെയുള്ള സംഗതികൾ. പിന്നെ ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് സർജൻസ് ട്രെയിനിങ് ഇല്ലാത്തവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് സെന്റേഴ്സ്, ആ ട്രെയിനിങ് സെന്റേഴ്സിൽ ട്രെയിനിങ് കഴിഞ്ഞാലേ അദ്ദേഹത്തിന് ഫെലോഷിപ്പ് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ സർജറി ചെയ്യാവൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്,
സ്റ്റാൻഡേർഡൈസേഷൻ നമ്മുടെ ഓരോ ആശുപത്രിക്കും ഓരോ സ്റ്റാൻഡേർഡാണ് എന്നുള്ളത്. ഓരോ സ്റ്റാൻഡേർഡാണ്. ഒരു ഇംഗ്ലണ്ടിൽ നൈസ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലിനിക്കൽ എക്സലൻസ്. ഗൈസ് ഹോസ്പിറ്റലിലും പെരിഫറിയിൽ ഡ്യൂസ്ബറിയിലുള്ള ഒരു ചെറിയ ആശുപത്രിയിലും ഒരേ സ്റ്റാൻഡേർഡാണ് ഒരു സർജറി, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ നമുക്ക് നെയിംസ് ആയിക്കൊണ്ടെങ്കിലും വ്യാപകമായിട്ട് അത് വന്നിട്ടില്ല. അങ്ങനെയുള്ള കുറെ സംഗതികൾ പറയാൻ അവസരമുണ്ടായി. ഈ കൂട്ടത്തില് ഒരു പബ്ലിക് അറിയുന്ന ഒരു അവസരമായതുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്തു. സർജറിയുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രത്യേകമായുള്ള ആ ഒരു വികാസം എത്ര തന്നെ ആയാലും വളരെ ദീർഘകാലം സർജറി മെഡിക്കൽ സയൻസിൽ വേണ്ടത്ര പബ്ലിക് റിലേഷൻ, പബ്ലിക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് വേണ്ടത്ര അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഒരു 50 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പഠനമുണ്ട്. അത് ശരിയാണോ ഡോക്ടർ? ആ നിലയിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറ്റമുണ്ടായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സർജറിയിലേക്ക് വരാനായിട്ട് താല്പര്യം കുറഞ്ഞ ആൾക്കാർ വരുമ്പോൾ ഞാൻ പലപ്പോഴും അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്, ഒരു സർജന് ഒരു മെഡിക്കൽ മാനേജ്മെന്റ് കൂടി ചെയ്യാൻ സാധിക്കും, പക്ഷേ ഒരു ഫിസിഷ്യൻ അത് സാധിക്കില്ല. അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഒരുപക്ഷെ ഒരു തമാശ രൂപേണ ഞാൻ പറയാറുണ്ട്, സർജൻ ട്രീറ്റ്സ് ഫിസിഷ്യൻ മാനേജേഴ്സ് എന്നും പറയും. ഫിസിഷ്യന്മാർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും പറയുകയാണ്. ഇപ്പൊ ഒരു ട്യൂമർ ഉണ്ട്, തൈറോയിഡിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട്, ഒരു പിന്നെ ഒരു പാപ്പിലറി കാർസിനോമ എന്ന് പറഞ്ഞ ലീഷനാണ്. നമുക്ക് കംപ്ലീറ്റ് തൈറോയിഡ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ രോഗം പൂർണ്ണമായിട്ട് മാറുകയാണ്. അപ്പൊ അത് പബ്ലിക്കിനൊരു സർജറി എന്ന് പറയുമ്പോൾ ഒരു ഭീതിയാണ്. അത് മാറ്റേണ്ടതും സർജന്റെ ചുമതലയാണ്. അടുത്തു വരുമ്പോൾ ഇത് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സുഖമാവുകയാണ്, ഭയപ്പെടാനൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു എത്ര സർജൻസ് അതിന് ശ്രമിക്കാറുണ്ട് പേഷ്യന്റിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ, ഇതിനെക്കുറിച്ച് ഭയക്കേണ്ടതായിട്ടില്ല, ഞാൻ ചെയ്യുന്നത് വ്യക്തമായിട്ടും എനിക്കറിയാം, ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ ഇതായിരിക്കും, അതിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഘട്ടത്തിൽ ഒരു അന്വേഷണം ഡോക്ടർ, തീർച്ചയായും ഒരു രോഗി അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള തൈറോയ്ഡ് പോലെയുള്ള ഒരു പ്രശ്നം കൊണ്ട് ആദ്യം ചിലപ്പോൾ ഒരു ഫിസിഷ്യനെ ആയിരിക്കും കാണുക. അതെ, ആ ഫിസിഷ്യൻ ഒരുപക്ഷെ ഔഷധ പ്രയോഗത്തിലൂടെ മാറ്റാൻ സാധിക്കും എന്നുള്ള ഒരു സൂചന നൽകുന്നു. എന്നിട്ട് ആ വഴിക്ക് ചിലപ്പോൾ ശ്വാസം പക്ഷെ പൂർണ്ണമായും മാറുന്നില്ല. അപ്പോൾ ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ നോൺ സർജിക്കലായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോൾ അദ്ദേഹം രോഗിക്ക് നൽകുന്ന സന്ദേശം എനിക്കിത് മാറ്റാൻ പറ്റും മരുന്ന് കഴിച്ച്. അപ്പോ ഫിസിഷ്യനെ കാണുന്ന അല്ലെങ്കിൽ പ്രാഥമികമായി ആശുപത്രികളെ സമീപിക്കുന്ന രോഗികളോട് ആ തലത്തിലുള്ള ഡോക്ടർമാർ പറയാൻ എപ്പോഴും ശ്രമിക്കുക, മരുന്ന് കൊണ്ട് മാറ്റാം. രോഗികളും പ്രതീക്ഷിക്കുന്നത് മരുന്ന് കൊണ്ട് മാറ്റാം. ശസ്ത്രക്രിയയെ അവരുടെ മനസ്സിൽ ഇപ്പോഴും, അവരുടെ സബ് കോൺഷ്യസിൽ, ഉപബോധ മനസ്സിൽ ഇപ്പോഴും പേടിയാണ്. ഈ നിലക്ക് എങ്ങനെയാണ് അങ്ങേപോലെയുള്ള വിദഗ്ധ സർജന്മാരുടെ ഒരു ഒരു പ്രതികരണം? ഇപ്പോൾ ഉദാഹരണം തൈറോയിഡ് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. തൈറോയിഡ് തീർച്ചയായിട്ടും തുടക്കത്തിൽ ഇപ്പോൾ 15-16 വയസ്സായ ഒരു പെൺകുട്ടി തൈറോയിഡിന്റെ സ്വെല്ലിങ്ങുമായിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും തൈറോക്സിൻ ഹോർമോണിന്റെ ബോഡിയിൽ റിക്വയർമെന്റ് കൂടി വരുന്ന ഒരു സമയമായതുകൊണ്ട് ബ്രെയിനിന്റെ സ്റ്റിമുലേഷനിൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഗ്ലാൻഡ് ഒന്ന് എല്ലാ ചെയ്യും. ആ സമയത്ത് തൈറോക്സിൻ പുറമേ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാൻഡ് റിഗ്രസ് ചെയ്യുകയും ചെയ്യും. അത് ഫിസിഷ്യൻ പറഞ്ഞത് ശരിയാണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏർലി ഫേസിൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് തൈറോയിഡ് നോഡുലാ ഗോയിട്രാകുന്നു, ഇല്ലെങ്കിൽ FNAC എടുത്തു, ഇല്ലെങ്കിൽ സംശയം തോന്നുന്നു, അതോടൊപ്പം മറ്റൊരു ഗ്ലാൻഡ് നെക്കിൽ കണ്ടു, ഇത് ഒരു പക്ഷേ മാലിഗ്നൻസി ആകാം, ക്യാൻസർ എന്ന് പറയുന്ന വാക്ക് അധികം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു സർജനാണ് ഞാൻ, അതുകൊണ്ട് അതുപയോഗിക്കുന്നില്ല. മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് അത്രയും മനസ്സിലാവില്ല. ക്യാൻസർ എന്ന് പറയുന്ന ഭീതി അതൊരു വലിയ സംഗതിയാണ്. പല പേഷ്യൻസും എന്റെ അടുത്ത് തൈറോയിഡിലെ കൊച്ച് മാലിഗ്നൻസി പാപ്പിലറി കാർസിനോമ എന്ന് പറയും. ഏറ്റവും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള മാലിഗ്നൻസിയും തൈറോയിഡിൽ തന്നെ വരും. പല ഗ്രേഡിലുണ്ട്, ലീസ്റ്റ് ആൻഡ് ദി മോസ്റ്റ്. അപ്പൊ ഈ ലീസ്റ്റ് എന്ന് പറയുന്ന പാപ്പിലറി കാർസിനോമ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ക്യൂർ ആണ്. അവര് എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ അടുത്തിരിക്കുന്ന ആളെപ്പോലെ തന്നെ സുഖമായിട്ട് ജീവിക്കും.
പക്ഷെ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഈ സർജന് കഴിയണം, ഇല്ലെങ്കിൽ ഫിസിഷ്യന് കഴിയണം. നിങ്ങൾക്കുള്ളത് ഇതാണ്. അപ്പോ എന്റെ അടുത്ത് പലപ്പോഴും ഒ പിയിൽ വരുമ്പോ മറ്റെവിടെയോ കണ്ടിട്ട് സർജറി മാസ്റ്റർ, എന്റെ ഒരു മാസ്റ്റർ പീസ് സർജറിയാണ് തൈറോയിഡ് സർജറി. സ്കാർ ഒന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. ഞാൻ തൈറോയിഡ് സർജറി ചെയ്യുമ്പോ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 cc ബ്ലഡിൽ കൂടുതൽ ലോസ് വരില്ല, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോ. സൂച്ചർലെസ് തൈറോയിഡെക്ടമി എന്ന് പറയും. പലപ്പോഴും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ആദ്യം ചെയ്യുന്നില്ല. ഇപ്പോഴും തൈറോയിഡ് സർജറീസ് എനിക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോ ഞാനവരോട് പറയും, ഇത് ചെയ്യാൻ പോണ സംഗതി ഇതാണ്, നിങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഞാനുള്ള സത്യം പറയുകയാണ്. വയലോരത്ത് കിടക്കുന്ന നീർക്കോലി എന്ന് പറഞ്ഞാൽ അത് കടിച്ച അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന പോലൊരു സംഗതി ഇതുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭയക്കേ വേണ്ട. നിങ്ങളുടെ വറി എനിക്ക് തന്നോളൂ. ദിസ് ഈസ് മൈ വറി, യു ഡോണ്ട് ഹാവ് ടു വറി എനിമോർ എന്ന് ഒരു സർജന അല്ലെങ്കിൽ ഫിസിഷ്യന് പറയാൻ പറ്റണം. അപ്പോ പേഷ്യന്റ് റിലാക്സ് ചെയ്ത് ചിരിച്ചുകൊണ്ട് പോണേ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ ഡു ആൾവേസ്. എത്രത്തോളം ഫ്രീക്വന്റ് ആണ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്? ഫിസിഷ്യൻ റേഞ്ചിലുള്ള ഡോക്ടർമാരും വിദഗ്ധ ഡോക്ടർമാരും സർജിക്കൽ റേഞ്ചിലുള്ള വിദഗ്ധന്മാരും ഡോക്ടർമാരും ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇന്റർ മോഡുലറി കൺസൾട്ടേഷൻ, ഈ രണ്ട് വിഭാഗം ഡോക്ടർമാരുടെയും കൂടിയാലോചനകൾ എത്രത്തോളം വികസിക്കുന്നുവോ അത്രത്തോളം അത് രോഗികൾക്ക് പൊതുവെ ആശ്വാസകരമാകുമല്ലോ. അതിനുള്ള ഒരു മെത്തഡോളജി, അതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ഇപ്പോഴും ഉണ്ടോ ഡോക്ടർ നമ്മുടെ മെഡിക്കൽ സ്ട്രക്ചറിൽ? ഞങ്ങളുടെയൊക്കെ തുടക്കകാലത്ത് 70s 80s ആ കാലത്തൊക്കെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഇന്ന് അത്രയും ഉണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും ഇത് അത്യാവശ്യമായ ഒരു സംഗതിയാണ്. RCC അങ്ങനെ ഒരു ഇതൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഓങ്കോളജിസ്റ്റ്, ഓങ്കോ സർജൻസ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഇവരെല്ലാരും കൂടി ഇരുന്നാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇവിടെ വേണ്ടതാണ്. ശരിക്കും സർജറി, തൈറോയിഡ് സർജറി ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഒരു മെഡിക്കൽ കൊളീഗുണ്ട്, ഞാനുമുണ്ട്, പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് നമുക്കിപ്പം ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതെ കുറച്ചുകൂടി മാറ്റിവെക്കാമോ എന്നുള്ള ഒരു തീരുമാനം അങ്ങനെ ഡിസ്കസ് ചെയ്ത് എടുക്കുന്നത് തീർച്ചയായിട്ടും പേഷ്യന്റിന് നല്ലതാണെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അത്രയും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പലപ്പോഴും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് പ്രേക്ഷകരുടെ പൊതുവായ അറിവിലേക്ക് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ലോകപ്രശസ്തനായ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ പ്രൊഫസർ ഡോക്ടർ KP ഹരിദാസാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും പ്രസക്തമായ ഒരു കാര്യം, സർജറിയുടെ ദീർഘകാല ചരിത്രം, ഏതാണ്ട് 10,000 കൊല്ലത്തോളം പഴക്കമുണ്ട്. ശിലായുഗത്തിലെ മനുഷ്യരുടെ മസ്തിഷ്ക അവശിഷ്ടങ്ങളിൽ, തലയോടികളിൽ നേർത്ത സുഷിരങ്ങളുണ്ടായിരുന്നു. അത് ശസ്ത്രക്രിയയുടെ ഫലമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതാ എത്രയോ ഒരു 10,000 കൊല്ലത്തിന് ശേഷം, ഒരു 2 വർഷം മുമ്പ് മസ്തിഷ്കത്തിലെ അർബുദം എടുത്തു കളയുന്നതിന് വേണ്ടി അത്തരം സുഷിരവിദ്യ പ്രയോഗിച്ചു തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു ഒരു കോറിലേഷൻ വിത്ത് 2 distant segments ഓഫ് ടൈം, നമ്മുടെ കാലത്തിന്റെ അനാദി തൊട്ട് ഇതുവരെയുള്ള ചരിത്രം നോക്കുമ്പോൾ ഡോക്ടർ ഇവിടെ അന്വേഷിക്കുന്നത്, നേരത്തെ അർബുദത്തെ അല്ലെങ്കിൽ ക്യാൻസറിനെ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ആ ലക്ഷണത്തിന്റെ വ്യാപന സാധ്യതയാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞു. ഈ സർജർമാരെ കുറിച്ച് ചരിത്രാതീത കാലം മുമ്പ് ഉള്ള വിശേഷണങ്ങളിൽ ചിലപ്പോൾ ഡോക്ടറുടെ നേരത്തെയുള്ള പല പരാമർശങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും കണ്ട ചില ക്രിയകളെ കുറിച്ചുള്ള, സയൻസിനെ കുറിച്ചായാലും ആർട്ടിനെ കുറിച്ചായാലും, സർജന്മാർ ടെയ്ലർമാരുടെ മാതിരിയാണ്, അവർ പ്ലംബർ മാതിരിയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സർജന്മാർ ബുച്ചേഴ്സും കൂടിയാണ്, അറബുകാരാണ് എന്ന് ഒരു വളരെ ഭീതിതമായ. പക്ഷെ ഇപ്പോൾ ഡോക്ടർ ക്യാൻസറിനെ പറ്റി പറഞ്ഞപ്പോൾ, ഒരുപക്ഷെ ക്യാൻസറിനെ അറുത്തു കളയുക എന്നുള്ള ഒരർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിക്കുന്നതിൽ അത്ഭുതമില്ലല്ലോ ഡോക്ടർ, അല്ലേ? മുൻപ് കാലത്ത് വിശേഷണമായി പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ ഒരു ധർമ്മം കൂടി സർജന്മാർ അറുത്തു മാറ്റുക, അതിനെ വധിക്കുക ആ രോഗത്തെ എന്നുള്ള ഒരർത്ഥം ഉണ്ടോ? അങ്ങനെ ഒരർത്ഥമില്ല എന്നാ എന്റെ അഭിപ്രായം. ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല. ബുച്ചറി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സർജൻസ് ഉണ്ടാകാമായിരിക്കും. അത് നേരത്തെ ഞാൻ പറഞ്ഞു, സർജനാകാൻ ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ, ടാലന്റ് ഉള്ള, ഡിസെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ സെല്ലിനെയും കാണാൻ കഴിയുന്ന കണ്ണുകൾ ഉണ്ടാകണം, ഒരു റോസാപ്പൂവിന്റെ ഇതൾ പോലെ ടിഷ്യൂവിനെ കാണാൻ കഴിയണം, അത്ര
മൃദുലമായിട്ടുള്ള ഒരു സമീപനമായിരിക്കണം. ആ സാഹചര്യം ഒരിക്കലും അത് അറുത്ത് കളയാൻ ഒക്കത്തില്ല, അങ്ങനെ സങ്കല്പിക്കാൻ പോലും ഒക്കില്ല. ഡിസെക്ട് ചെയ്യണം ഒരു സെല്ലിനെയും ഇരുന്ന്. അന്നത്തെ കാലത്ത് ഞാൻ പറയാറുണ്ട്, ലിവർ സർജറി ചെയ്യുമ്പോൾ ഐ സിറ്റ് ഡൗൺ, എന്നിട്ട് മണിക്കൂറുകൾ ഒരു ഏരിയയിൽ ഡിസെക്ട് ചെയ്യാനായിട്ട് നേഴ്സിനോട് പറയും, ഒരു ഡ്രോപ്പ് സലൈൻ അവിടെ ഇട്ടുകൊണ്ടിരുന്നു, ഞാൻ മണിക്കൂറുകൾ എടുത്ത് ഡിസെക്ട് ചെയ്യും. അതിനുള്ളൊരു ക്ഷമയുണ്ടാകണം, എന്നാലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിന് ചെയ്യാൻ പറ്റും. ശരിക്കും ഒറിജിനൽ സർജൻസിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്ന ബാർബർ സർജൻസ് ആണ് ശരിക്കും. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ എഫാസിയസ് കിട്ടുമ്പോൾ അവർ മിസ്റ്റർ ഹരിദാസ് എന്നാണ്, അതുപോലെ ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ മിസ്റ്റർ ഹരിദാസ് എന്നാണ്. അതൊരു ഓണറായിട്ട് കണക്കാക്കാം, പക്ഷെ ഗിൽഡ് ഓഫ് സർജൻസ് എന്നാണ് വരുന്നത്. നമ്മുടെ ബാർബേഴ്സും അത് ഹെയർ ഡ്രസ്സിംഗുകാരും സർജൻസും സിസേഴ്സ് പിടിക്കുന്ന അതുപോലെയാണ്, തമ്പിലും റിംഗ് ഫിംഗറിലുമായിട്ടാണ് പിടിക്കുന്നത്. ടൈലർ പിടിക്കുന്ന മിഡിൽ ഫിംഗറിലാണ്. അപ്പം ഈ ഹെയർ ഡ്രസ്സിംഗ് ചെയ്യുന്നവർ അവർ നല്ല ആർട്ടിസ്റ്റാണ്, വലിയ പ്രിസിഷൻ വർക്കേഴ്സ് ആണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് സർജൻ ഈ വാച്ച് റിപ്പയറുടെ കണക്ക്, ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ചിട്ട് അയാൾ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല, അയാൾ അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അത്രയും പ്രിസിഷനോടുകൂടി വർക്ക് ചെയ്യാൻ കഴിയുന്ന സർജൻസ് ഇന്നുണ്ട്. അവരുടെ നമ്പർ ഒരു പക്ഷേ കുറവായിരിക്കും. അതുകൊണ്ട് സർജറി ഇനിയും ഒരുപാട് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. പല ചികിത്സയും ഇല്ലാത്ത ക്യാൻസറൊക്കെ ഇന്ന് സർജൻസ് റിമൂവ് ചെയ്യുന്നുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് കേരളത്തിൽ തന്നെ നമ്മൾ കേട്ടിരുന്നില്ല, 10 വർഷം മുമ്പ് ഇവിടെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് സെന്റർ വരുമെന്ന്. ഇപ്പോൾ 4 സെന്റേഴ്സ് ആയി കഴിഞ്ഞു. ഇപ്പോൾ സർജറി ഈസ് പ്രോഗ്രസിംഗ് വെരി ഫാസ്റ്റ്, ഒരു ഫാസ്റ്റ് പേസിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം സഹജീവികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ വേദനയും യാതനയും അവസാനിപ്പിക്കാനുള്ള രോഗശാന്തിക്ക് വേണ്ടി ശുശ്രൂഷ സേവനം നടത്തിയ പ്രൊഫസർ ഡോക്ടർ കെ പി ഹരിദാസിന്റെ ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച് പുതിയ തലമുറയിലെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഏതാനും വിവരങ്ങൾ. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലക്ക് അടുത്തുള്ള ചെറുന്നിയൂരിൽ എന്ന സ്ഥലത്താണ് ഡോക്ടറുടെ ജനനം. വന്ദ്യപിതാവ് ശ്രീ കലാമന്ദിരം പരമു, വന്ദ്യമാതാവ് ശ്രീമതി ദാക്ഷായണിയമ്മ, സഹധർമ്മിണി ശ്രീമതി ഉഷാ ഹരിദാസ് കഴിഞ്ഞ വർഷം ഡോക്ടറോട് എക്കാലത്തേക്കുമായി യാത്ര പറഞ്ഞു. മക്കൾ ഡോക്ടർ ദീപ ഹരിദാസ് MRCP, ശ്രീമതി മീര ഹരിദാസ്, അവർക്ക് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉന്നത ബിരുദം. മകൻ ശ്രീ ഹരീഷ്, അദ്ദേഹം ലണ്ടനിലാണ് പഠിച്ചത്. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിലും അതോടൊപ്പം തന്നെ ബിസിനസ് മാനേജ്മെന്റിന്റെ വിവിധ ഉന്നത ശ്രേണികളിലും അവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി ഇപ്പോൾ മെഡിക്കൽ മേഖലയിൽ തന്നെ ഒരു മൊബൈൽ ക്ലിനിക്കിന്റെ പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ധാരാളം വൃദ്ധജനങ്ങളുണ്ട്, അവരുടെ കാര്യത്തിൽ കൂടി പ്രത്യേകം ഊന്നൽ കൊടുത്തുകൊണ്ട് വീടുകളിൽ വൈദ്യസേവനം അടിയന്തരമായി പോലും എത്തിക്കാനുള്ള ഒരു സംവിധാനം. തീർച്ചയായും അച്ഛന്റെ ഡോക്ടർ ഹരിദാസിന്റെ ഒരു മേലന്വേഷണം ഉണ്ടായിരിക്കും സ്വാഭാവികമായും. അതാണ് മകൻ ഇപ്പോൾ ചെയ്യുന്നത്. വിദ്യാഭ്യാസം നാവായിക്കുളം ഹയർസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ SN കോളേജ്, മാർ ഇവാനിയസ് കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം MDയും, അതിനുശേഷം അദ്ദേഹം ലണ്ടനിലെ ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തങ്ങളായ 2 ഹോസ്പിറ്റൽ സംവിധാനങ്ങളുടെ രജിസ്ട്രാറായി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും മറ്റ് കരിയർ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ കാലത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം വേണമെന്നുള്ള തീരുമാനം ഡോക്ടറുടേതായിരുന്നുവോ, അല്ലെങ്കിൽ കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലുമൊക്കെ തൽപരനായിരുന്ന അങ്ങയുടെ വന്ദ്യപിതാവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നുവോ, എന്താണ് ആ വക കാര്യങ്ങൾ? ഞാൻ നാവായിക്കുളം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്ലമ്പലത്തിൽ നിന്ന് നാവായിക്കുളത്തേക്ക് അന്ന് നടന്നാണ് പോകുന്നത്. ആ സമയത്ത് വർക്കലിൽ നിന്നും നാവായിക്കുളം സ്കൂളിനടുത്ത് ഒരു ക്ലിനിക് നടത്തുന്ന ഒരു
അന്നത്തെ കാലത്ത് ലൈസൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയും. അദ്ദേഹം ഒരു റാലി സൈക്കിളിലാണ് വരുന്നത്. നല്ല വേഷം, ശുഭ്രവസ്ത്രം ധരിച്ചു വരുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ഒരു ദിവസം ഞാൻ കയറാനിടയായി. അപ്പൊ രോഗി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു സ്റ്റെതസ്കോപ്പ് കിടക്കുന്നുണ്ട്. അത് മനസ്സിന്റെ പുറകിൽ എങ്ങനെയോ ആ നല്ല വേഷങ്ങളൊന്നും എനിക്കിഷ്ടമാണ്, ഇത് ഇത് മനസ്സിന്റെ പുറകിൽ കിടന്നിരിക്കുന്നതായിരിക്കണം കാരണം. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വൈദ്യശാസ്ത്രത്തോട് തോന്നിയ ഒരു ഇഷ്ടം ഇതാണ്. പിന്നെ എന്റെ ഇളയച്ഛൻ ഒരു ആയുർവേദ ഫിസിഷ്യനായിരുന്നു, ജോയിന്റ് ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത് ഇൻഡിജീനസ് മെഡിസിന്റെ. അപ്പൊ അങ്ങനെ കാണുമ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു അവസരം കിട്ടിയിരുന്നു. ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എവിടെയോ എഴുതി വച്ചിരിക്കുന്നു, ഡെസ്റ്റിൻഡാണ്, നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയൊക്കെ അഭിപ്രായം എന്തായിരുന്നു? അമ്മ ആണ് കുട്ടിക്കാലത്ത് എല്ലാ കുട്ടികളെയും എഴുത്തിനിരുത്തുന്നതും എഴുതി പഠിപ്പിക്കുന്നതും വടിവായിട്ട് എഴുതാനും ഒക്കെ പഠിപ്പിക്കുന്നത്. അച്ഛൻ വാശി പോലെ മക്കളെ പഠിപ്പിക്കണമെന്ന് ധരിച്ച നിർബന്ധമുണ്ടായിരുന്ന ആളാണ്. അച്ഛന്റെ ആറ് ബ്രദേഴ്സിൽ അച്ഛനും മറ്റൊരു ബ്രദറും മാത്രമാണ് ഉദ്യോഗത്തിൽ പോകാതെ മറ്റു കാര്യങ്ങളും കൃഷിയും ചെറിയ ബിസിനസ്സും ഒക്കെ ആയിട്ട്. അപ്പൊ കുട്ടിക്കാലം അത്ര ഒരു അഫ്ലുവന്റ് അല്ല, ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലി. അന്നൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു 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 ഫാമിലിയിലെ 9 മെമ്പറൊക്കെയാണ്. കോളേജിലും സ്കൂളിലുമായിട്ട് 4 പേരെങ്കിലും ഒരേ സമയം പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ ടൈഫ് ടൈംസ് ആണ്. സാധാരണ പേരൻസ് എന്നാൽ നിർത്തിക്കളാം, ഇത്രയും പഠിച്ചല്ലോ ഒരു ജോലിക്ക് അയക്കാം. പക്ഷെ എന്റെ അച്ഛൻ അങ്ങനെ ആയിരിക്കില്ല, വാശിയോടെ പഠിപ്പിക്കണം എന്ന്. അതുകൊണ്ട് എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. മറ്റുള്ളവർ ബ്രദേഴ്സൊക്കെ 4 ബ്രദേഴ്സൊക്കെ നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കാനും ഒക്കെ സാധിച്ചു. അച്ഛന്റെ പ്രയത്നമാണ് എന്ന് വിശ്വസിക്കുന്നു. അതാണ് അച്ഛന്റെ പേരോടൊപ്പം കലാമന്ദിരം എന്ന് പറയാനുള്ള കലാമന്ദിരം ഞങ്ങളുടെ വീട്ടുപേരാണ്. ആ പേര് വരാനുള്ള കാരണം അത് ശരിക്കും വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഒരുപക്ഷെ എവിടെയോ കലയുടെ ഒരു അംശം ഉണ്ടായിരുന്നിരിക്കണം, അച്ഛന്റെ മനസ്സിലും ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പത്മശ്രീ പുരസ്കാരം ഈ സമീപകാലത്താണ് അങ്ങേക്ക് ഭാരത സർക്കാർ നൽകിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ സീനിയർ പത്ര മാധ്യമ പ്രവർത്തകരുമായുള്ള ഒരു കൂട്ടായ്മക്കിടയിൽ അങ്ങ് പറയുന്നത് കേട്ടു. അതായത് കലാകാരന്മാർ, സാഹിത്യകാരന്മാർ ഇവരെയൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം ഞാൻ എപ്പോഴും പറയാറുണ്ട്. കവികളെ പ്രത്യേകിച്ച് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയാറുള്ളത് അവരുടെ ഡ്രീംസ്, സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമാണ് നാളത്തെ ശാസ്ത്രമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ഡ്രീംസ് ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് കൂടുതൽ എഴുത്തുകാർക്ക്, സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും ചിത്രകാരന്മാർക്കും ഒക്കെയാണ്. അത് ഒരിക്കലും ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. എത്ര സ്കിൽ, എത്ര കാലം ശ്രമിച്ചാലും ഒരു കവിയാകാനോ ചിത്രകാരനാകാനോ എളുപ്പമല്ല. അതൊരു വരദാനമാണ്. അത് അതിനോട് എന്തോ ഒരു അഭിരുചി, ഒരു ഇഷ്ടം മനസ്സിലുണ്ട്. അതുകൊണ്ടായിരിക്കണം എനിക്കൊരു പ്രിസിഷൻ വർക്കും സർജറി ഒരു കല പോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാനും ഒരു കാര്യം അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നേരത്തെ കുടുംബാംഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ 5 പേരക്കുട്ടികളുടെ കാര്യം വിട്ടുപോയി. തീർച്ചയായും അവരൊക്കെ ഒത്ത് അവരുമായി ചില നുറുങ്ങ് നിമിഷങ്ങളൊക്കെ പങ്കിടാനുള്ള സമയം കിട്ടാറുണ്ടോ? 2 പേരക്കുട്ടികള് പിന്നെ ലണ്ടനിലാണ്. ഒരാള് UCL യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ പഠിക്കുന്നു. ഫിസിക്സ് മാത്രമേ അയാൾ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു, ഫിസിക്സ് ആൻഡ് അസ്ട്രോണമി. രണ്ടാമത്തെ കുട്ടി അവിടെ മെഡിസിന് പഠിക്കുകയാണ്, മൂത്ത മകളുടെ രണ്ടാമത്തെ കുട്ടി. സെന്റ് ജോർജസ് മെഡിക്കൽ കോളേജാണ്, അതായത് ജോൺ ഹണ്ടർ എന്നൊക്കെ പറഞ്ഞ് വലിയ സർജനായിരുന്നു അദ്ദേഹം. വർക്ക് ചെയ്തിരുന്ന ആശുപത്രിയിലാണ് ആ കുട്ടി പഠിക്കുന്നത്. രണ്ടാമത്തെ മകൻ, രണ്ടാമത്തെ മകളുടെ 2 കുട്ടികൾ, ഒരു മകനും മകളും. ഒരാൾ മെഡിസിന് പഠിക്കുന്നു, ഒരാൾ 12th ഇപ്പോൾ പരീക്ഷ എഴുതുന്നു. മകന്റെ കുട്ടി 1 വയസ്സായി. മകന്റെ വൈഫ് പീഡിയാട്രീഷ്യൻ ആണ്, ഇംഗ്ലണ്ടിലാണ് ജനിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ. തീർച്ചയായും മകന്റെ ഭാര്യ ഡോക്ടർ ലക്ഷ്മി, അതുപോലെ തന്നെ ദീപ മകളുടെ ഭർത്താവ് ഡോക്ടർ ജി ഗംഗാപ്രസാദ്, പ്ലാസ്റ്റിക് സർജൻ. അതെ, രണ്ടാമത്തെ മകൾ മീരയുടെ ഭർത്താവ് ഡോക്ടർ പേരയലാൽ MD. ഇത്രയുമാണ് വിശദമായ കുടുംബ വിവരങ്ങൾ. ആയിരക്കണക്കിന് രോഗികളുടെ
ആസന്ന മരണമായ അവസ്ഥയിൽ പോലും അവർക്ക് ആശ്വാസം പകരാൻ അങ്ങേക്കായി. എത്രയെങ്കിലും ജീവൻ അങ്ങ് രക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങ് പറയുമായിരിക്കും എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ് എങ്കിലും. പക്ഷേ ആ ജീവൻ രക്ഷിച്ച് കുറേ കാലത്തേക്ക് കൂടി ആ ആയുസ് നീട്ടിക്കൊടുക്കാൻ ദൈവഹിതമാണെങ്കിലും അങ്ങയിലൂടെയാണ് അത് സംഭവിച്ചത്. വ്യക്തിപരമായ ചോദ്യമാണ് ക്ഷമിക്കുക, പക്ഷെ അത് പ്രസക്തമാണ്. ആയിരത്തിന് ആളുകളുടെ മരണം മറച്ച ഒഴിവാക്കിയ ഡോക്ടർ കിപ്പി ഹരിദാസിന് മരണം എങ്ങനെ പറ്റിയത്? എന്റെ അച്ഛന്റെ ശേഷകാരിയുടെ മകളാണ് വൈഫ്. അങ്ങനെ ഒരു റിലേഷൻ കൂടിയുണ്ട്. വളരെ ചെറുതിലെയാണ് ഞാൻ ഈ കുട്ടി കല്യാണം കഴിയും എന്നറിയുന്നത്. ഇന്നിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പത്മശ്രീയെക്കുറിച്ച് സന്തോഷിക്കുന്ന ആള് എന്റെ വൈഫായിരിക്കും. ആ ഒരു പ്രയാസമുണ്ട്. ബ്രസ്റ്റിലെ ഒരു ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. അത് കണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് 12 വർഷം ജീവിച്ചിരുന്നു. ആ ഒരു പ്രയാസം മനസ്സിനെ ചിലപ്പോഴൊക്കെ ഹാൻഡ് ചെയ്യും. പക്ഷെ മറക്കാൻ മനുഷ്യന് കഴിയണമല്ലോ. അപ്പൊ മറവിയും ഓർമ്മയും ഒരുപോലെ കൊടുത്തിരിക്കുകയാണ് മനുഷ്യന്. അതുകൊണ്ട് ഓർക്കുന്നതിനോടൊപ്പം അടുത്ത നിമിഷം മറക്കാനും പറ്റും, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വ്യക്തിപരമായ കടുത്ത ദുഃഖങ്ങൾ പോലും ആ കരിയർ അഥവാ അങ്ങയുടെ ഈ ആതുര സേവന രംഗത്തെ ഒരിക്കലും നിലക്കാത്ത തിരക്ക് സമർപ്പണം, അത് ഒരുപക്ഷെ ആശ്വാസം തന്നെയാകാം. കാരണം ഇതിനിടയിൽ ഇതെല്ലാം മറന്ന് വീണ്ടും ആതുര സേവന രംഗത്ത് ശ്രദ്ധയോ നിന്നു. തുടക്കം ആ മേഖലയിൽ 1968 എന്ന് മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫാർമക്കോളജി ലെക്ചറായിട്ടാണ്. ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഔഷധങ്ങളെക്കുറിച്ച്, ഔഷധ നിർമ്മാണത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത്. എന്തുകൊണ്ടെന്ന് ഫാർമക്കോളജിയായി, പിന്നെ ഫാർമക്കോളജിയിൽ നിന്ന് എങ്ങനെ സർജറിയിലേക്ക്? ഫാർമക്കോളജിയിൽ അന്നത്തെ പ്രൊഫസറായിരുന്ന ആള് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ എന്റെ ഒരു ബന്ധുവായിരുന്നു. എന്റെ ഇളയച്ഛന്റെ കോ ബ്രദറാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ജോയിൻ ചെയ്യാൻ കാരണം. അതൊരു പ്രൊവിഷണൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2 വർഷത്തേക്ക് അവിടെ ഇരിക്കാൻ അവസരം. PSC സിലക്ഷൻ സർജറിയിൽ വന്നപ്പോഴാണ് 1970 July 3 കാലിക്കറ്റിലെ ട്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് 1974 ഇംഗ്ലണ്ടിലേക്ക് പോകണം. ഒരു 6 വർഷക്കാലം ഇംഗ്ലണ്ടിലായിരുന്നു. 1974 to 1980 ഫാർമക്കോളജി ഏത് സ്പെഷ്യാലിറ്റി ആയാലും ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം അനാറ്റമി ആയിരുന്നു നല്ലത്, തീർച്ചയായിട്ടും. കാരണം മനുഷ്യന്റെ അനാറ്റമി വ്യക്തമായിട്ട് ഒരു സർജൻ അറിയേണ്ടതായിട്ട്. അനാറ്റമി ഏതാണ്ട് മാത്സ് പോലാണെന്ന് ഞാൻ പറയും, അത്രയും ആക്യുറേറ്റ് ആണ്. അനാറ്റമിയിൽ പ്രത്യേകം താല്പര്യം എനിക്ക്, അത് അതിന് ഇതോടൊപ്പം തന്നെ പഠിച്ചു മനസ്സിലാക്കാൻ അവസരം കിട്ടി. ഒരുപക്ഷെ ഫാർമക്കോളജിക്ക് പകരം 2 വർഷം അനാറ്റമിയിലായിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനം ചെയ്തനെ എന്ന് പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞു. മനുഷ്യ ശരീരത്തിൽ നിന്ന പുറമെ ഇപ്പോൾ മനുഷ്യ ശരീരത്തിലുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ മാറ്റിവെച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആയുർദൈർഘ്യത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു രോഗിയെ രക്ഷപ്പെടുത്താനുള്ള സാധ്യതയെക്കുറിച്ച് സർജിക്കൽ സയൻസിന്റെ മേഖലയിൽ, ഗവേഷണത്തിന്റെ മേഖലയിൽ അറിയാം. അല്പനേരത്തേക്ക് കൃത്രിമ രീതിയിൽ ഹൃദയം പ്രവർത്തിപ്പിക്കാം, വെന്റിലേറ്ററിന്റെയൊക്കെ സഹായം. അതല്ലാതെ സ്ഥിരമായി ശരീരത്തിൽ ഒരുപക്ഷെ ചേരാത്ത ഒരു ഭാഗം, എങ്കിലും ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഭാഗം പുറത്ത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഭാവിയിലെങ്കിലും സാധ്യത കാണുന്നുണ്ടോ ഡോക്ടർ? ആ പർട്ടിക്കുലർ ഓർഗൻ്റെ സ്റ്റാറ്റസ്, അതായത് ഹെൽത്തിയാണോ, അതിന് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുമോ, പുറത്ത് എടുത്തു വെച്ച് ഫംഗ്ഷൻ ചെയ്യിക്കാൻ പറ്റുമോ. ഇപ്പോ IVF എന്ന് പറയുന്ന അതുപോലാണ്. കൃത്രിമമായിട്ട് പുറമേ ഗർഭധാരണം ഉണ്ടാക്കിയിട്ട് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പുറത്ത് കൊണ്ടുവന്ന് അതിനെ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവെക്കാനുള്ള സർജറിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോഴും പോസിബിൾ ആണ് ശരിക്കും. തിരിച്ച് രണ്ടാമത് ഇപ്പൊ ലിവർ തന്നെ അതിനുള്ളിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാൻ ചിലപ്പോൾ ടെക്നിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. ഈ ലിവറിനെ തന്നെ പുറത്തെടുത്തു വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ആ ഡിസീസ്ഡ് ഭാഗം മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെക്കാം.
ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ ദാറ്റ് ഈസ് പോസിബിൾ ഈവൻ ടുഡേ ദാറ്റ് ഈസ് പോസിബിൾ ഫ്യൂച്ചറിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇപ്പൊ ശരീരത്തിനകത്ത് വെച്ച് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ല സാധിക്കുന്നുണ്ട് അതിനേക്കാളും ബെറ്റർ ആയിരിക്കും പുറത്ത് കൊണ്ടുവന്ന് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് വെക്കാൻ സാധിച്ചാൽ ദാറ്റ് മേ ബി പോസിബിൾ ഓക്കെ അത് ഇടയ്ക്കൊരു അന്വേഷണം നടത്തി എന്നേ ഉള്ളൂ തീർച്ചയായും പുതിയ തലമുറയിലെ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും മറ്റും അറിവിലേക്കായി അങ്ങനെ ഫാർമക്കോളജി ലെക്ചററായി തുടങ്ങിയ ഡോക്ടർ 70-74 കാലത്ത് സർജിക്കൽ ലെക്ചററായി മാറുകയാണ് അതേപ്റ്റിയാണ് ചോദിച്ചത് ഇപ്പോൾ 1974-80 ആറ് വർഷക്കാലം ബ്രിട്ടനിൽ കെന്റിലെയും ലണ്ടനിലെയും പ്രശസ്ത ഹോസ്പിറ്റലുകളിൽ സർജറി ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ എന്ന പദവി ഇവിടെ ഒരു അന്വേഷണമുണ്ട് ഡോക്ടർ അതായത് ഈ രജിസ്ട്രാർ എന്നുള്ള പദവി ഇവിടെയും ചില ആശുപത്രികളിലുണ്ട് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കർമ്മതലത്തിലാണോ ഈ പാശ്ചാത്യ ഇതുപോലെയുള്ള ലോകപ്രശസ്തങ്ങളായ ആശുപത്രികളിൽ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ പദം സാധാരണ രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജീരിയൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് പെട്ടെന്ന് തോന്നാം അതിന് അപ്പുറത്ത് മെഡിക്കൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പാറ്റേണിൽ അതിന് എന്താണ് ഈ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് ഗ്രാജുവേറ്റ് ചെയ്ത ഒരാൾ ഒരു വർഷം ഹൗസ് ഏജൻസി ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ അടുത്ത ജോബ് സീനിയർ ഹൌസ് ഓഫീസറിന് എസ് എച്ച് ഒ അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ നമ്മുടെ ഇവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റസിൽ വരും രജിസ്ട്രാർ ദെൻ സീനിയർ രജിസ്ട്രാർ കൺസൾട്ടന്റ് അതാണ് പൊസിഷൻസ് ഈ ഈ പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള ലെക്ചറർ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ ഈ നിലകളിൽ ഒരു 15 വർഷം ത്തിലേറെ വർക്ക് ചെയ്തിട്ടാണ് ഒരു സർജൻ ഒരു ഫുൾ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഒരു സർജനായിട്ട് ഫുള്ളി അക്കാംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സർജനായിട്ട് വരുന്നത് അതിന്ന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സർവീസിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത അതായിരുന്നു പല തലങ്ങളിൽ വർക്ക് ചെയ്തിട്ട് ആണ് ഒരു അക്കാംപ്ലിഷ് സർജനായിട്ട് മാറുന്നത് ഇന്നിപ്പോ എം എസ് കഴിഞ്ഞാൽ ഉടനെ മാസ്റ്റർ ഓഫ് സർജറി എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി കിട്ടി പെരിഫറൽ ഹോസ്പിറ്റലില് കൺസൾട്ടന്റ് ആയിട്ട് അങ്ങ് പോയി അവിടെ കൺസൾട്ടന്റ് എന്ന് വെക്കണമെങ്കിൽ മിനിമം 10 years ഓഫ് ട്രെയിനിങ് സർജറിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കണം എന്നാലേ കൺസൾട്ടന്റ് എന്ന് പറയാനൊക്കെ ഉള്ളൂ ഇവിടെ നമ്മൾ അതൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ അവസ്ഥ അതെ അപ്പൊ ഈ പേര് രജിസ്ട്രാർ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംഗതിയാണോ നമ്മുടെ ഈ രജിസ്ട്രാർ ഉണ്ട് ഡിസ്ട്രിക്ട് രജിസ്ട്രാർ സബ് രജിസ്ട്രാർ എന്നൊക്കെ പറഞ്ഞുണ്ട് യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ ഉണ്ട് അത് തന്നെ അത് ഈ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിൽ അങ്ങനെ ഒരു വാക്ക് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങേപോലെ വളരെ ദീർഘകാലം ഒരു 2-3 പതിറ്റാണ്ടുകൾ തന്നെ കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തങ്ങളായ 2 മെഡിക്കൽ കോളേജുകളാണല്ലോ ഒന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും ഇതിന് ഇടയിൽ UAE-യിലും UK-യിലുമുള്ള സംവിധാനങ്ങളിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് ഡോക്ടർ അന്വേഷണം ഇതാണ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷേ എങ്കിലും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു റാഗിംഗ് ഈ റാഗിങ്ങിനെ പ്രത്യക്ഷമായി ബന്ധപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജുകളുമായിട്ടാണ് അത് ന്യായീകരിക്കുവാനും മെഡിക്കൽ പശ്ചാത്തലമാണ് പറയുന്നത് അതായത് അങ്ങ് അനാറ്റമിയെ കുറിച്ച് പറഞ്ഞു സർജറിയാണ് നമ്മുടെ പ്രധാന സംസാര വിഷയം അപ്പോൾ സർജറിയൊക്കെ ചെയ്യാനുള്ള മനക്കരുത്ത് അതിൻ്റെ ഒരു ധൈര്യം ഒരു മനക്കെട്ടി ഇതൊക്കെ നേടിയെടുക്കാനുള്ള പ്രാഥമികമായ ചില പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് റാഗിങ്ങും അനുവദനീയ എന്നുള്ളൊരു വാദഗതി കുറച്ച് മുമ്പെങ്കിലും നിലനിന്നിരുന്നു എത്രത്തോളം യുക്തിസഹമാണത് ഞാൻ ഒരു ഒരു കാരണവശാലും യോജിക്കുന്ന ആളല്ല അത് യുക്തിസഹജവുമല്ല അനാറ്റമി ലെക്ചർ ഹാളിൽ അനാറ്റമി ഡിസെക്ഷൻ ഹാളിൽ നമ്മൾ ഇതെല്ലാം കാണുകയാണ് ഡിസെക്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഉടനീളം കാണുകയാണ് ഇതെല്ലാം ഈ ഓപ്പറേഷൻസൊക്കെ ഹൈഡ്രോസിയിലും ഹെർണിയ ഓപ്പറേഷനും ശരീരവും ഇതൊന്നും കാണാത്ത കുട്ടികൾക്ക് തന്നെ ബോധമില്ലേ ശരിക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരു 15 വയസ്സാകുമ്പോഴേക്കും അവർക്കെല്ലാം അറിയാമല്ലോ അതിന് പ്രത്യേകിച്ച് ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല സർജനാകാൻ ആഗ്രഹിക്കുന്ന ആൾ മാത്രം സർജറിയിലേക്ക് പോയാൽ മതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അതിന് റാഗിങ്ങിന്റെ ഒരു ബാക്കപ്പ് വേണമെന്ന് തോന്നുന്നില്ല അത് ഏറ്റവും വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറിപ്പോയി ഒരുപക്ഷെ നാട്ടിൻ പുറത്ത് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് സിറ്റിയിൽ
പഠിച്ചു വരുന്ന ഒരു കുട്ടിയുമായിട്ട് മിംഗിൾ ചെയ്യേണ്ടി വരുമ്പോൾ അവരിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ തക്കവണ്ണം അല്പം തമാശയും കാര്യങ്ങളും ഒരു ഫ്രണ്ട്ഷിപ്പും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ക്രൂരമായ വിനോദങ്ങളിലേക്ക് ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. തീർത്തും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിലേക്ക്. ഡോക്ടർ സംഭാഷണത്തിനിടയിൽ സൂചിപ്പിച്ചു നീക്കിയ ട്യൂമറിന്റെ ഭാരം. കഴിഞ്ഞ ദിവസവും പത്രത്തിൽ കണ്ടു ഒരു വനിതയുടെ ഉദരത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ട്യൂമറിന് 4 കിലോ വലുപ്പം എന്നൊക്കെ കണ്ടു, ചിത്രസഹിതം കണ്ടു. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ വളരെ വിശാലമായ ഒരു അവിടുത്തെ ലാബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മിക്കവാറും ഒരു മ്യൂസിയം പോലെയുള്ള ഒരു സെക്ഷൻ ഉണ്ടെന്ന് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ശസ്ത്രക്രിയകളിൽ നിന്ന് സർജറിയുടെ ഘട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സൂക്ഷിപ്പിന്റെ കാര്യമുണ്ടോ? അത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമോ? മെഡിക്കൽ സ്കൂൾസിൽ കുട്ടികളെ പഠിക്കുന്ന സ്ഥലത്ത് ഒരു തൈറോയിഡ് വലിയൊരു ഹ്യൂജ് തൈറോയിഡ് എടുത്തു മൾട്ടി നോഡുല ഗോയിറ്റർ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനായിട്ട് അത് സഹായിക്കും. ട്യൂമറിന്റെ വലിപ്പത്തിൽ വലിയ കാര്യമില്ല, ചില ട്യൂമേഴ്സ് വളരെ വലുതായിരിക്കും, ഒരു പക്ഷേ 6 കിലോ കാണും, വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും, അതിനൊരു പെഡിക്കിൾ മാത്രമേ ബന്ധം കാണുള്ളൂ. ട്യൂമറിന്റെ വലിപ്പത്തിൽ വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, എന്നാലും ചില ഏരിയാസുള്ള ട്യൂമർ, ഇപ്പോൾ ലിവറിന്റെ ഭാരം എന്ന് പറയുന്നത് 1500 ഗ്രാം ആണ്, അതിൽ ഒരു സൈഡിൽ 1 കിലോ ഉള്ള ഒരു ട്യൂമർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ലിവറിനെ അവിടെ അബ്ഡോമിനകത്ത് വെച്ചിട്ട് ഈ ഭാഗത്തെ സേഫായിട്ട് മാറ്റിയെടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന അന്ന് കാലത്ത് എളുപ്പമായിരുന്നില്ല, അത് ഡ്രെഡ്ഫുള്ളും ചലഞ്ചിങ്ങുമാണെന്ന് പറയാം. അതുകൊണ്ടാണ് ആ വെയിറ്റ് ഞാൻ പറഞ്ഞു പോയത്. അല്ലാതെ ആ വെയിറ്റിന് അത്ര വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. 85,000 ലേറെ ശസ്ത്രക്രിയകൾ വിജയകരമായി നിർവഹിച്ച അങ്ങയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. അത് അങ്ങുമായി നേരിട്ട് ബന്ധമില്ല, കാര്യമല്ല, പക്ഷേ അങ്ങ് ഉൾപ്പെടുന്ന സർജിക്കൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ പത്രങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ ശസ്ത്രക്രിയ ചെയ്ത ഉപകരണം അകത്ത് ബാക്കിയായി എടുത്ത് പുറത്ത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു പത്രത്തിലുണ്ടായിരുന്നു 2 കൊല്ലത്തിന് ശേഷം സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് എടുത്തേക്ക് പുറത്തേക്കെടുത്തു, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ഒരു സമീപകാലത്ത് ആള് മാറി ശസ്ത്രക്രിയ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം. പിന്നീട് ശരീരഭാഗത്ത് ഏത് ഭാഗത്താണോ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് ആ ഭാഗത്തല്ല, മറിച്ച് തൊട്ടടുത്ത അവിടെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്, വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നു. ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേക ശ്രദ്ധയുടെ ആവശ്യമുണ്ടോ? അത് സാധ്യമാണോ? എങ്ങനെ അത് സംവിധാനം ചെയ്തെടുക്കാം? ഇപ്പോ ആദ്യം പറഞ്ഞ ഉദരത്തില് ഒരു ഇൻസ്ട്രുമെന്റ് കടന്നു പോകുന്ന ഒരവസ്ഥ ഇന്നുള്ള മിനിമലി ഇൻവേസീവ് സർജറി ലാപ്രോസ്കോപ്പിയിൽ ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം എവിടെ കിടന്നാലും അത് എടുക്കാൻ പറ്റും. ഒരു പക്ഷേ ഒരു നീഡിലൊക്കെ അതിനകത്ത് പെട്ടുപോയാൽ അതിനെടുക്കാനായിട്ട് മാഗ്നറ്റിക്കായിട്ടുള്ള അതിനെ വലിച്ചെടുക്കാനുള്ള ഉപകരണങ്ങളൊന്നും അതോടൊപ്പം തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓപ്പൺ സർജറിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അകത്ത് വെച്ച് ക്ലോസ് ചെയ്ത് പോണ പലപ്പോഴും ഇന്നും നടക്കുന്നുണ്ടാവും പലയിടത്തും. വളരെ അപൂർവമാണെങ്കിൽ ഒരു സർജന്റെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായി കാണാം. ഇത് പറ്റുന്നത് സർജറി ഒരു ടീമാണ്. ആ ടീമിൽ കുറഞ്ഞത് 6 പേരെങ്കിലും ഉണ്ടാവും. ഒരു മേജർ സർജറിക്ക് 2 നേഴ്സ് ഉണ്ടാവും, ഒരു അസിസ്റ്റന്റ് നേഴ്സ്, സീനിയർ നേഴ്സ്. സർജൻ ആ സർജറിയുടെ തിരക്കിൽ ആ ഏരിയയിൽ മാത്രമായിരിക്കും ശ്രദ്ധ, സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ സർജന്റെ കണ്ണും കൈയും ആ ഓപ്പറേഷൻ പോയിന്റിൽ മാത്രമായിരിക്കും. സർജറി എല്ലാം കഴിഞ്ഞു അകത്ത് വെച്ചിരുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ചെറുതായിട്ട് യൂസ് ചെയ്താൽ ഇതിൽ പിടിച്ചോട്ടെ, കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ചില കോർണേഴ്സിൽ പാക്ക് വെക്കും. ഇതിന്റെ നമ്പർ റെക്കോർഡ് ചെയ്യണം ബോർഡിൽ, കൃത്യമായിട്ട് പലപ്പോഴും ചെയ്യുന്നുണ്ടാവില്ല. എത്ര പാഡ്സ് എടുത്തുകൊണ്ടുവന്നു, മോപ്സ് എടുത്തുകൊണ്ടുവന്നു, അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്താൽ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. അതിനൊരു സൂപ്പർവൈസറി നേഴ്സിംഗ് ഓരോ തിയേറ്ററിലും വേണ്ടതാണ് ശരിക്കും. അങ്ങനെ മേജർ സർജറി വരുമ്പോൾ അതാണ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മാർഗം, അതേ ഉള്ളൂ. പിന്നെ ഒരു ഒടുവിൽ ചോദിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് എന്ന് പറയും അവരുടെ അടുത്ത്,
കൗണ്ട് എല്ലാം ശരിയാണല്ലോ, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ് സാർ, ഒരു കുഴപ്പമില്ല. എല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അശ്രദ്ധ ഉണ്ടായാൽ ചിലപ്പോൾ സഹജൻ ഏതെങ്കിലും ഒരു ക്രെവിസില് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു 10-20 അടിയാണ് ചെറുകുടൽ തന്നെ, വൻകുടൽ ഒരു 3 മീറ്ററോളം വരും. അപ്പോ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ക്രെവിസിൽ ഒരു കൾഡിസാക്കിൽ എവിടെയെങ്കിലും പെട്ടുപോയാൽ കാണാനൊക്കില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട്, വളരെ അപൂർവമാണത്, സംഭവിക്കാൻ ഒരിക്കലും പാടില്ല, അത് എക്സ്ക്യൂസബിൾ അല്ല. ഈ ടീമിൽ ഉള്ള ആൾക്കാർ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു സഹജന അടച്ചു പോണു, പിന്നെ കണ്ടുപിടിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക, പുറത്തെടുക്കുക. അങ്ങനെ ലിറ്റിഗേഷൻസ് ഒക്കെ വരാറുണ്ട്, അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതെ, ലിറ്റിഗേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായും അങ്ങ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻനിര നേതാക്കളിൽ ഒരാളാണല്ലോ. അപ്പോൾ മെഡിക്കൽ അസോസിയേഷൻ IMA പലപ്പോഴും ഉന്നയിച്ച ഒരു പ്രശ്നം, ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാർക്കെതിരായി വരുന്ന വിധിയുടെ ഒരുപക്ഷെ കൂടുതൽ കോടതി ഉത്തരവിന്റെ വേണ്ടതിലേറെ നഷ്ടപരിഹാരം വിധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ ചിറ്റൂർ ഒരു സർജറി നടന്നപ്പോൾ ഒരു വനിതയുടെ ഗർഭാശയത്തിലും അതോടൊപ്പം തന്നെ വയറ്റിലും ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായി. 14 ലക്ഷം രൂപയാണ് ഡോക്ടർക്ക് ഈയിടെ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി വിധിയുണ്ടായത്. ഇതുപോലുള്ള കാര്യങ്ങൾ IMA തലത്തിലെങ്കിലും ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ടോ? എങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ പറ്റും? ഒന്ന്, വരാതെ ഉള്ള അവസരങ്ങൾ ഒരുക്കുക, അതുപോലുള്ള ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകണം. തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിച്ചു പോയാൽ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തുക, ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ ഒരു ഇൻസ്ട്രുമെന്റ് പെട്ടുപോയത് കൊണ്ട് ജീവൻ നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരുന്നില്ല, തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് എടുക്കാൻ സാധിക്കും. ഇതൊരു അവസരം കിട്ടുമ്പോൾ പലപ്പോഴും പബ്ലിക്കിൽ ചിലരെങ്കിലും അതൊരു അവസരമായിട്ടെടുത്തിട്ട് അതിനെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നൊരു വലിയ ഇഷ്യൂ ആക്കുന്നുണ്ട്. അതല്ലാതെ ഒരു അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഏജൻസീസ് നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ IMA രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ലിറ്റിഗേഷൻ പലപ്പോഴും പലരും പ്രോംപ്റ്റ് ചെയ്തിട്ടാണ് അത്രയും വരുന്നത്. അത് വരാതിരിക്കാൻ പബ്ലിക്കും മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് ഒരു ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്ന സർജന് ഒരു ഹെർണിയയിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ 80% ഓഫ് കേസസിലും പേഷ്യന്റിന്റെ ശരീരത്തിൽ തന്നെ ബാക്ടീരിയ ഉള്ള ഒരു ബോയിലോ മറ്റോ ഉണ്ടായിരുന്നിരിക്കാം, ഒരു പക്ഷെ ഓവർലുക്ക് ചെയ്തു പോകാം. ആ സമയത്ത് ചുമയുണ്ടായിരുന്നിരിക്കാം, കഫമുള്ള ചുമയിൽ ബാക്ടീരിയ ഉണ്ടായിരിക്കാം. സർജറി നടക്കുമ്പോൾ എവിടെ രക്തമുണ്ടോ അവിടേക്ക് ഈ ബാക്ടീരിയ ചെന്ന് പറ്റും, ആ സ്ഥലത്തേക്ക് തന്നെ ശർക്കരയിൽ ഈച്ച പറ്റും പോലെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ടീം, ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്ത സർജന് കഴിയില്ലെങ്കിലും മറ്റൊരു തേർഡ് പാർട്ടി, ഒരു ഏജൻസി മെഡിക്കൽ ഫീൽഡിൽ നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സർജന്റെ നെഗ്ലിജൻസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇതൊരു പ്രൊഫഷണലായിട്ട് സംഭവിച്ചു പോകുന്ന ഹസാർഡ്സ്, നമ്മളൊരു എത്ര എക്സ്പെർട്ടൈസ് ഉള്ള സർജനായാലും ചിലപ്പോ ഈ കുഡ് ബി നോട്ട് ഓൺ ദി വേ എന്ന് പറയുന്ന പോലെ സംഭവിക്കുന്ന ഒരു സംഗതി. അവിടെ ഒരു സർജനും ഒരു രോഗിയും രക്ഷിക്കാനല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിക്കും. 1980-86 കാലം, അതായത് ലണ്ടനിലുള്ള സേവനത്തിന് ശേഷം ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചുവരുന്നു, സർജിക്കൽ ഡിവിഷന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേൽക്കുന്നു. 1987-91 വരെയുള്ള 4 വർഷക്കാലം അബുദാബിയിലെ ബദാ സയദ് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് സർജൻ, സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി, മെഡിക്കൽ സർവീസ് ഡയറക്ടർ എന്നീ പദവികളിൽ. അങ്ങനെ സ്വദേശത്ത് പാശ്ചാത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ലണ്ടനിൽ, മധ്യപൂർവ്വ ദേശത്തിലെ, പ്രത്യേകിച്ചും നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ധാരാളമുള്ള UAE, ഇങ്ങനെ ഈ 3 തലത്തിൽ അങ്ങ് സേവനം നടത്തിയിട്ടുണ്ട്. ഈ 3 തലങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈദ്യശാസ്ത്രം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച, ചികിത്സാക്രമങ്ങൾ നടപ്പിൽ വരുത്തുന്നത് സംബന്ധിച്ച കാര്യത്തിൽ പ്രകടമായ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഡോക്ടർ, മേഖലാപരമായി? സർജറി ഒരു വിധത്തിൽ മാത്രമേ ചെയ്യാനൊക്കൂ. ഒരാൾക്ക് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് വന്നത് ഇംഗ്ലണ്ടിലായാലും ഗൾഫിലായാലും ഇന്ത്യയിലായാലും ഒരു വിധത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫെസിലിറ്റീസിനുള്ള പോരായ്മകൾ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും
പബ്ലിക് സെക്ടറിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഒന്ന്, അപര്യാപ്തത. വേണ്ട ഇൻസ്ട്രുമെന്റ്സ്, അത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ടെക്നോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസർ എന്നൊക്കെ, പ്ലാസ്മ സ്റ്റെറിലൈസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ യൂണിറ്റിന് 40 ലക്ഷം രൂപയോളം വിലയുണ്ട്. പിന്നെ ETO സ്റ്റെറിലൈസേഷൻ വേണം, പലയിടത്തും ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ്. അതേസമയം ഗൾഫിലൊക്കെ വളരെ അഡ്വാൻസ് ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇംഗ്ലണ്ടിൽ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അപ്പോൾ അതുപോലുള്ള മിസ്ഹാപ്സ് ഒക്കെ വളരെ കുറവായിരിക്കും നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച്. അല്ലാതെ സർജിക്കൽ ടെക്നിക്സും ചെയ്യുന്ന വിധവും ഒന്നും മാറുന്നില്ല. ശരിക്കും കമ്മ്യൂണിക്കേഷന്റെ ഒരു തലം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 3 ലെവൽ കമ്മ്യൂണിക്കേഷൻ, ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സ്റ്റാഫിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു കോൺസ്റ്റന്റ് ഫോമിലാണല്ലോ. ലാംഗ്വേജും കൺഫ്യൂഷൻ ഇല്ല. അതേസമയം പേഷ്യൻസുമായി വരുന്ന അവരുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് എന്നൊക്കെ പറയാവുന്ന കൂട്ടത്തിൽപ്പെടുത്താവുന്ന ബന്ധുക്കൾ, പേഷ്യൻസ് തന്നെയും, ഇവർ ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും UAE ഇവിടെ ആയാലും ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് പ്രധാനമാണല്ലോ. ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഓരോ സ്ഥലത്തു നിന്ന് വ്യത്യാസം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് പലപ്പോഴും പേഷ്യന്റിനോടും റിലേഷൻസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊരു പോരായ്മയുണ്ട്, കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻ പേഷ്യന്റിനോടും റിലേഷൻസിനോടും വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും സമയമെടുത്ത്. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും കൂടി ആശുപത്രിയിൽ വന്ന് നിൽക്കാറില്ല, ഒരുപക്ഷെ പേഷ്യന്റ് മാത്രമേ കാണുള്ളൂ. ഞാൻ എന്റെ കൺസൾട്ടന്റ് ഡോക്ടർ ജെങ്കിൻസ്, അദ്ദേഹം സോമവെൽ ഹോസ്പിറ്റലിൽ നെയ്യൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മിഷണറി, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഓപ്പറേഷൻ കഴിയുമ്പോൾ. ഓപ്പറേഷൻ കഴിഞ്ഞു, ഷീസ് കംഫർട്ടബിൾ നാട്ടു പറയും. അവരുടെ വിസിറ്റിംഗ് ടൈമിലായിരിക്കും അവർ വന്ന് കാണുക. അത്രമാത്രം ഒരു സിവിലൈസ്ഡ് അല്ല നമ്മളെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾക്ക് ഇനിയും അവിടെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗൾഫ് കൺട്രീസിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന അധികം ഇന്ത്യക്കാരാണ്. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തിൽ മേജർ സർജറീസ് ഉണ്ടെങ്കിൽ അവർ ഹാർലി സ്ട്രീറ്റിൽ, ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ ഒക്കെ പോണ അവസ്ഥയാണ്. എന്നാലും ലോക്കലായിട്ടുള്ള ആ റെബ്സ് വന്ന് ഓപ്പറേറ്റ് ചെയ്ത് പോകാറുണ്ട്. അവിടെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആ സർജനെ പറ്റി അവർ മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് സർജറിക്ക് വേണ്ടി വരും. ഇപ്പോൾ അങ്ങയുടെ ലോർഡ്സ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ വിദഗ്ധ സർജറി സംവിധാനമുള്ള ആശുപത്രികളിലുള്ള പൊതു ആധുനിക സംവിധാനത്തിന്റെ ഭാഗമായി സർജറിയുടെ ഏറ്റവും ചെറിയ ഘടകങ്ങൾ പോലും സ്ക്രീനിൽ വേണമെങ്കിൽ രോഗികൾക്കോ രോഗികളോടൊപ്പമുള്ളവർക്കോ കാണാം. ഒരുപക്ഷെ തിയേറ്ററിന് പുറത്തുള്ള എക്സ്റ്റെൻഡഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ നേരിട്ട് കാണുന്നത്, പ്രത്യേകിച്ച് സർജറി നടക്കുമ്പോൾ കാണുന്നത്, അത് നല്ല ഫലം ഉളവാക്കുന്നുവോ അല്ല, അത് ഒരു കൂടുതൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുമോ, എന്താണ് അതിനെക്കുറിച്ചുള്ള? പബ്ലിക്കിന് വേണ്ടിയിട്ട് അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നടക്കുന്നത് കോൺഫറൻസസിലാണ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി, അകത്ത് പോയിട്ട് ഒരു വലിയ ഹെർണിയ എങ്ങനെ റിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ലീവ് ഗാസ്ട്രക്ടമി, ഒബിസിറ്റിക്ക് ചെയ്യുന്ന ഒരു സ്ലീവ് ഗാസ്ട്രക്ടമി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു മറ്റ് ട്രെയിനി സർജൻസിന്, കോൺഫറൻസസിൽ ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാറുണ്ട്. പബ്ലിക്കിന് വേണ്ടി പൊതുവെ കാണിക്കാറില്ല. ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻസ്, ലാപ്രോസ്കോപ്പിയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് പേഷ്യന്റിനോട് ചോദിക്കും, അല്ലെങ്കിൽ കൂടെ ഉള്ള ബന്ധുക്കളോട് ചോദിക്കും. ഓപ്പറേഷൻ എല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് CD വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് തരാം. പലരും ആവശ്യപ്പെടാറുണ്ട്, കൊടുക്കാറുണ്ട്. അവർക്കതൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. അവരുടെ ഒരു റൈറ്റാണ്. ശരിക്കും അവരുടെ ഓപ്പറേഷൻ കാണണം. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് വേണ്ട, ഇത് കാണാൻ പ്രയാസമാണ്, ബ്ലഡിന്റെ അംശം. ബ്ലഡ് ഇല്ലെങ്കിൽ പോലും ബ്ലഡ് ഇല്ലാത്ത ഒരു സർജറിയാണ് ഏതാണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി. അപ്പോൾ പലപ്പോഴും അതില്ലാത്ത ഏരിയാസ് വെച്ച് ക്ലീൻ ആയിട്ട് കൊടുത്താലും ചിലർക്ക് നോക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഡിപ്പെൻസ്. അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാം. എല്ലാം റെക്കോർഡ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അതെ, 1992-94 കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി അസിസ്റ്റന്റ് പ്രൊഫസർ, 1995-97 കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജറി പ്രൊഫസർ, വകുപ്പ് മേധാവി, 1997 വളണ്ടിയറി റിട്ടയർമെന്റ്. അതെ. അപ്പോൾ അതിനുശേഷമാണ് 2000 ലോർഡ്സ് ഹോസ്പിറ്റൽ എന്ന് പേരിട്ടത്. അതെ. എന്തുകൊണ്ടാണ് ഈ ലോർഡ്സ് ഹോസ്പിറ്റൽ എന്ന് പേരിടാൻ കാരണം? ലോർഡ്സ് ഹോസ്പിറ്റൽ എന്ന്
ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പേഷ്യൻസ് ആണ്, ദേ ആർ മൈ ലോർഡ്സ്. അവരുടെ ആശുപത്രി എന്നാണ്, മെഡിക്കൽ യൂണിവേഴ്സിന്റെ സെൻട്രല് രോഗിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ അതിന് ചുറ്റും നടക്കേണ്ടവര്, ചുറ്റും നിൽക്കേണ്ടവരാണ് ഫിഷകരന്മാർ എന്നാണ് എന്റെ സങ്കല്പം. അതിൽ ഐ പ്ലേസ് മൈ പേഷ്യന്റ് ഇൻ ദി സെന്റർ ഓഫ് ദാറ്റ് യൂണിവേഴ്സ് ആൻഡ് ഹീ ഈസ് ദി ലോർഡ്. ആ അർത്ഥത്തിലാണ് രോഗി കേന്ദ്രീകൃത സമയം. അതെ അതെ, ലോർഡ് അല്ല, ലോർഡ്സ് മാത്രം ചികിത്സിക്കുമെന്നോ, ലോർഡ്സ് അല്ല എന്റെ പേഷ്യൻസ്, മൈ പേഷ്യൻസ് ആർ ദി ലോർഡ്സ്. പത്മശ്രീ പുരസ്കാരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് മാധ്യമങ്ങളിലൊക്കെ വന്ന ഘട്ടത്തിൽ അങ്ങ് തീർച്ചയായും ആശുപത്രിയിലായിരുന്നിരിക്കും, സുഹൃത്തുക്കളൊക്കെ വിളിച്ച് അഭിനന്ദിക്കുമ്പോഴും എന്തായിരുന്നു ആ ദിവസം? ആശുപത്രിയിൽ തന്നെ സർജറിയൊക്കെ ആയിട്ട് കഴിയുകയായിരുന്നോ? എനിക്ക് അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു, 26th January. എന്റെ തിരക്ക് പിടിച്ച OP ദിവസമാണ്. ആ മൺഡേ ആഫ്റ്റർനൂൺ, എല്ലാ ദിവസവും OP ഉള്ള ദിവസം ആഫ്റ്റർനൂണിൽ സർജറി ചെയ്യാറുണ്ട്. അന്നും രണ്ടുപേരെ സർജറിക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. എന്റെ OP പോകാതിരിക്കാനൊക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് സർജറിക്ക് തിയേറ്ററിലേക്ക് പോയി. നിരവധി ആൾക്കാർ, ഒരു 400 ആളെങ്കിലും വിളിച്ചിരിക്കും. ഞാൻ ഈ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ ടെലിഫോൺ മൊബൈൽ കൊണ്ടുപോകരുതെന്ന് നിർബന്ധമുള്ളയാളാണ്. മറ്റ് സർജൻസിനോടും അനസ്തറ്റിസ്റ്റിനോടും കൊണ്ടുവരരുതെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഒരു ഇൻഫെക്ഷന്റെ ഒരു വലിയ ഫോക്കസ് ആണ് ഈ മൊബൈൽ ഫോൺ. തീർച്ചയായും നമ്മളൊക്കെ സംസാരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് അവിടെ ടെലിഫോൺ കൊണ്ടുവെക്കാറില്ല. ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് എന്റെ സർജറിയിൽ കേന്ദ്രീകരിക്കാനാണ് എന്റെ എല്ലാ നോട്ടവും ശബ്ദവും ബ്രെയിനും ഒക്കെ, അതാണ് എന്റെ നിർബന്ധം. അതുകൊണ്ട് അത് കൊണ്ടുപോയിരുന്നില്ല. എന്റെ മകൻ കുറച്ച് കാൾസ് ആൻസർ ചെയ്തു, കിട്ടാതെ വന്ന പലരും മെസ്സേജ് അയച്ചു. അതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് തിരിച്ചു മെസ്സേജ് അയച്ചു. അപ്പോ എന്റെ ജോലിയാണ് ഏറ്റവും വലിയ നിർവൃതി, എക്സസി, മെഡിറ്റേഷൻ എന്നൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ പത്മശ്രീ എന്ന് പറയുന്ന അംഗീകാരം വലുതാണ്. വിനയ പുരസരം അത് സ്വീകരിച്ചുകൊണ്ട് തന്നെയും അതെന്നെ ഒരിക്കലും മാറ്റുന്നില്ല എന്റെ ജോലിയിൽ നിന്ന് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കേരള ഹെൽത്ത് സർവീസിൽ ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലായി സേവനമനുഷ്ഠിച്ച കാലത്ത് അങ്ങയുടെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ നിരവധി നിർണായകമായ പരിഷ്കരണങ്ങൾ, പ്രത്യേകിച്ചും ശസ്ത്രക്രിയ രംഗത്തും മറ്റും, നേരത്തെ പറഞ്ഞതുപോലുള്ള കരൾ ശസ്ത്രക്രിയയുടെ കാര്യം ഉൾപ്പെടെ, അങ്ങനെ കേരളത്തിന്റെ മെഡിക്കൽ ഫീൽഡിന്റെ ആ ഒരു വികസനത്തിൽ അങ്ങ് ചെയ്ത സംഭാവനകളിൽ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച്. മെഡിക്കൽ പ്രൊഫഷനില്, മെഡിക്കൽ കോളേജസില് ഒരു ഇൻഡിവിജ്വലിനുള്ള കോൺട്രിബ്യൂഷൻ വളരെ ലിമിറ്റഡ് ആണ്. അതോടൊപ്പം ഒരു ടീം തന്നെ ഉണ്ടാകണം. ഗവൺമെന്റ് തലത്തില് അവരെ അംഗീകരിക്കണം പല മാറ്റങ്ങളും. ഞാൻ 80s പറഞ്ഞ ഒരു സംഗതി, നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ വരേണ്ട ഒരു സംഗതി, നമുക്കൊരു നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ കൂടുതൽ ഫുഡ് പൈസ വേണം എന്ന് പറഞ്ഞ കണക്ക്, നല്ലൊരു ഹെൽത്ത് കെയർ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എവറി മെമ്പർ ഇൻ ദി സൊസൈറ്റി, ഏണിംഗ് മെമ്പർ, മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ഹെൽത്ത് കെയർ. അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പൊ അതില്ലാത്തടത്തോളം കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഹെൽത്ത് കെയർ കൊണ്ടുവരാൻ പ്രയാസമാണ്. ഞാൻ 10,000 രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ഒരു മാസം 50 രൂപ എന്റെ കോൺട്രിബ്യൂഷനായിട്ട് എവറി ഏണിംഗ് മെമ്പർ, അത് ദാറ്റ് വിൽ മൊബിലൈസ് എ ഹ്യൂജ് സം ഓഫ് മണി ഉണ്ടാക്കും. അന്ന് ആ ഒരു അവസ്ഥ വന്നാൽ ഒരു കോൺട്രിബ്യൂട്ടറി സ്കീം, ഗവൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മറ്റൊരു തരത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാമോ ഡോക്ടർ? അതായത് ഒരു സർചാർജ് പോലെ, നികുതി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു മടിയാണ്. പക്ഷെ ഡോക്ടർ പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു സേവന ആതുര ശുശ്രൂഷ രംഗത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു നിർദ്ദേശം ആണ് അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും.
നമ്മൾ ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്താണ്. തീർച്ചയായും ഈ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രോഗി കേന്ദ്രീകൃത ആതുര ശുശ്രൂഷ രംഗത്തെ ഈ ദീർഘകാലത്തെ സേവനങ്ങളുടെ തിരക്കുകൾക്കിടയിലും അങ്ങ് പത്തനാപുരത്തെ ആ ഗാന്ധി ആശ്രമത്തിൽ അവിടെ അന്തേവാസികളായ നിരവധി പേർക്ക് ആശ്വാസകരമായ പല കാര്യങ്ങളും ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങയുടെ സ്വപ്നങ്ങളായി ചില സേവന രംഗങ്ങൾ കൂടി അങ്ങയിടക്കിടെ സൂചിപ്പിക്കാറുണ്ട്. അതേപറ്റി ലോർഡ്സ് ഹോസ്പിറ്റലില് തുടങ്ങുമ്പോൾ രണ്ട് സംഗതികൾ എന്റെ മനസ്സിൽ വന്നിരുന്നത്, ഒന്ന് അണ്ടർ വൺ റൂഫ് ദേർ വിൽ ബി ത്രീ പ്രേയർ ഹാൾസ്, ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു റൂഫിനടുക്ക് മൂന്ന്. അതെന്റെ ഒരു ആഗ്രഹമാണ്, അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും അവിടെ ഒരു പ്രാർത്ഥനാ റൂം പോലെയുണ്ട്, അതും ഒരാഗ്രഹമായിരുന്നു. പിന്നെ ഓർഫൻസിന്, അനാഥരായ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കുട്ടികളെങ്കിലും എടുത്ത് വളർത്തി പഠിപ്പിച്ച് അങ്ങനെ ഒരു ആഗ്രഹം ബാക്കിയുണ്ട്. ഒരു വൃദ്ധ സദനം പോലെ ഒരെണ്ണം, അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന വിശ്വാസമുണ്ട്. ഒരടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ള എന്റെ തുടക്കം ഉണ്ടാകുമെന്ന് ആണ് എന്റെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. പത്മശ്രീ പുരസ്കാരത്തോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും അംഗീകാരം എന്ന് തന്നെ പറയാവുന്ന നിരവധി പുരസ്കാരങ്ങൾ പ്രൊഫസർ ഡോക്ടർ കെ പി ഹരിദാസിനെ തേടിയെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എത്രയെങ്കിലും അന്താരാഷ്ട്ര ദേശീയ തലത്തിലുള്ള പ്രത്യേക ഗവേഷണ ദൌത്യങ്ങൾക്ക് പോലുമുള്ള ഫെലോഷിപ്പുകളും അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, തീർച്ചയായും അങ്ങയുടെ ഏറ്റവും ദീർഘകാല വൃത്തത്തിൽ തന്നെയുള്ള ഈ മഹാസേവനത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളൊക്കെ അശക്തരാണ്, സമയക്കുറവുണ്ട്. പക്ഷേ എങ്കിലും ഒരു കാര്യം ആശംസിക്കട്ടെ, നമ്മുടെ മെഡിക്കൽ രംഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സർജറിയുടെ രംഗത്ത്, കേരളത്തിൻ്റെതായാലും ഇന്ത്യയുടേതായാലും ലോകത്തിൻ്റെതായാലും വരാനിരിക്കുന്ന മഹാവിപ്ലവങ്ങളുടെ ഒരു പ്രചോദന കേന്ദ്രമായി മനുഷ്യ ശരീരങ്ങളെ റോസാപ്പൂക്കളെപ്പോലെ കണ്ട ശസ്ത്രക്രിയയുടെ സേവനം നടത്തുന്ന അങ്ങയുടെ ആ ഒരു സാന്നിധ്യം ആ വിപുലമായ എല്ലാ മഹാവിപ്ലവങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിന് രോഗികൾ കാത്തിരിക്കുന്ന ഡോക്ടർ, മനുഷ്യ സേവനത്തിന്റെ മഹാമാതൃകയാണ് അങ്ങ് എന്ന് മുഖത്തു നോക്കി പറയുന്നത് പ്രശംസയായി കരുതരുത്, നന്ദിയോടെ ഒരു സത്യം പറയുന്നു എന്ന് കരുതിയാൽ മതി. ഈ സമയത്തിന് നന്ദി, നമസ്കാരം.